ദൈവത്തിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു ഭാഗത്ത് മക്കളെ കുറിച്ച് പറയുന്നത് എന്തെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ വൽ ബാഖിയാത്തു സ്വാലിഹാത്ത് خير عند ربك ثواب وخير عملا. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന മക്കളെന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ്. ചില മാതാപിതാക്കൾക്ക് മക്കൾ അനുഗ്രഹമാണ്. അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നത് അവരുടെ മക്കൾ കാരണമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ചില മാതാപിതാക്കൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് അവരുടെ മക്കൾ കാരണമാണെന്ന് ഖുർആൻ പറയുന്നു. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ നമ്മളിൽ പലരും മക്കൾ അനുഗ്രഹമുള്ളവരാണ്. പടച്ചവനെ മക്കളെ, നാട്ടുകാരുടെ മുന്നിൽ ഇവൻ എന്റെ മകനാണ്, ഇവൾ എന്റെ മകളാണ് അഭിമാനത്തോടുകൂടി പറയുന്നവരുണ്ട്. എന്റെ മോനാണ് എന്റെ മോനാണെന്ന് മറ്റുള്ളവരോട് പറയാറ്. എന്റെ പ്രിയമുള്ളവരെ അതൊരു അഭിമാനമായി കാണുന്നവരുണ്ട്. പടച്ചവനെ മക്കളെ വല്ലാതെ സ്നേഹിക്കുന്നവരുണ്ട്. രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ട് വൈകുന്നേര സമയത്ത് വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ സമാധാനമില്ലാതെ തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത് കാത്തിരിക്കുന്ന മാതാപിതാക്കളുമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, മക്കള് കാരണം ചില മാതാപിതാക്കൾ സ്വർഗത്തിലേക്ക് കടന്നു പോകും. അവരുടെ അനുഗ്രഹമാണ് അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നത്, അവരുടെ മക്കള് കാരണമാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അതേ ഖുർആൻ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുകയാ, മക്കളെന്ന് പറഞ്ഞാൽ ചില മാതാപിതാക്കളുടെ നാശമാണ്. മക്കളെന്ന് പറഞ്ഞാല് ചില മാതാപിതാക്കളുടെ നാശമാണ്. അവരുടെ ഏറ്റവും വലിയ ശത്രുഭാരെന്നറിയുമോ? അവരുടെ നട്ടലിൽ നിന്ന് പിറന്ന അവരുടെ മക്കള് തന്നെയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, അല്ലാഹുവേ മക്കള് കാരണം കണ്ണിനീര് കുടിക്കുന്ന എത്രയോ വാപ്പമാരുണ്ട്, എത്രയോ ഉമ്മമാരുണ്ട്. 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയെന്നൊന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മ, അല്ലാഹുവേ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന മക്കള്, നീ മുടിഞ്ഞു പോകട്ടടാ, നീ നശിച്ചു പോകട്ടടാ, ഒരിക്കലും നീ നന്നാകില്ലടാ. അല്ലാഹുവേ മാതാവ് തന്നെ തന്റെ പ്രിയപ്പെട്ട മക്കളെ ശപിക്കുകയാ, പള്ളിയുടെ മുന്നിൽ വന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് വാപ്പ പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട മക്കളെ ശപിക്കുന്നവരുണ്ട്. അല്ലാഹുവേ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന പ്രിയപ്പെട്ട പൊന്നുമോര്, ഇവൻ മടങ്ങി വരാതിരുന്നെങ്കിൽ എത്രയോ നല്ലതാ. അല്ലാ, പോകുന്ന വഴിയിലങ്ങ് മരിച്ചു പോയിരുന്നെങ്കില്, ഇവൻ അങ്ങ് മരിച്ചു പോയിരുന്നെങ്കില് എത്രയോ നല്ലതാ. അല്ലാ, ആഗ്രഹിക്കുന്ന ദുആ ചെയ്യുന്ന മാതാപിതാക്കളെയും നമുക്ക് കാണാം. എന്റെ പ്രിയമുള്ളവരെയും ഇന്ന് മക്കളുണ്ടല്ലോ, മാതാപിതാക്കള് കണ്ണുനീര് കുടിക്കുകയാണ്. മക്കള് കാരണം മാതാപിതാക്കള് കണ്ണുനീര് കുടിക്കുകയാ. ആ മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് അവസാനം വയസ്സാകാലത്ത് കുത്തുവാക്കും പരിഹാസവും കളിയാക്കലും കേട്ടു സ്വന്തം മകൻ ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാ, ഈ വീടിന്റെ മൂലയിൽ എവിടെയെങ്കിലും മിണ്ടാതെ കഴിഞ്ഞു കൊള്ളണം. ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുഖത്ത് നോക്കി പറയുന്ന കാലമോ? വാപ്പയ തല്ലുന്ന മക്കളുണ്ട്, വാപ്പയ ചീത്ത വിളിക്കുന്ന മക്കളുണ്ട്. ആകവേ സ്വന്തം വാപ്പയെയും ഉമ്മയെയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടുന്ന മക്കളുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾ അനുഗ്രഹമാണ്. എങ്ങനെയാണ് അനുഗ്രഹമുള്ള മക്കളെ കിട്ടുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു മകന്റെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. തന്റെ വാപ്പയെയും ഉമ്മയെയും തോപ്പിച്ച് കളഞ്ഞ, തന്റെ വാപ്പയെയും ഉമ്മയെയും പരാജയപ്പെടുത്തി കളഞ്ഞ ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ? ആ പൊന്നുമോൻ ആരെന്നറിയുമോ? ചെറുപ്രായത്തിന് തന്റെ വാപ്പയെയും ഉമ്മയെയും അത്ഭുതപ്പെടുത്തിയ ഒരു പൊന്നുമകന്റെ ചരിത്രം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ആ ചരിത്രമറിയാത്ത ഒരു മുസ്ലിം സദസ്സിലില്ല. അല്ലാഹുവേ ആ
പ്രയാസമുണ്ട് പക്ഷേ ഇബ്രാഹിം നബി പറഞ്ഞു തീരുമ്പോ തന്റെ പൊന്നാ
മകൻ വേണമെന്ന് നിനക്ക് മോഹമില്ലേ ഉപ്പാ
ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നന്ദ പ്രസവിച്ച് തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഉമ്മ നിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് വേണ്ടി വീടിന്റെ സൈഡിലേക്ക് നിന്റെ ജനാസ കിടക്കുമ്പോ ഓടി വന്നിട്ട് എന്റെ ഉമ്മയാനെ കുളിപ്പിക്കാ, എന്റെ ഉമ്മയുടെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കാ, എന്റെ വാപ്പയുടെ ജനാസ ഞാൻ കുളിപ്പിക്കാ എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പയുടെയും ഉമ്മയുടെയും മയ്യത്തിന്റെ ചാരത്ത് നിന്നിട്ട് കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് കൊണ്ട് മാതാപിതാക്കളുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരു സന്താനം വേണമെന്ന് മോഹമില്ലേ പെങ്ങളെ. മൂന്ന് കഷ്ടം വെള്ള തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് പള്ളിക്കകത്ത് മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ പള്ളിയിലെ ഇമാമിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഉസ്താദേ ഞാൻ ഇമാമത്ത് നിൽക്കാ, ഇതെന്റെ വാപ്പയാ ഇതെന്റെ ഉമ്മയാ ഇവരുടെ മയ്യത്തിന്റെ ഇമാമത്തായി ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു പള്ളിയിലെ ഇമാമിന്റെ കയ്യിൽ പിടിച്ച് പുറകെ നിർത്തിയിട്ട് സ്വന്തം വാപ്പയുടെയും ഉമ്മയുടെയും മയ്യത്തിന്റെ ഇമാമത്ത് നിൽക്കാൻ അറിയുന്ന ഒരു പൊന്നുപോലെ വേണ്ടേ ചെറുപ്പക്കാരോ. അവസാനം ആരടി മണ്ണിനകത്ത് മയ്യത്തിറക്കി വെച്ചിട്ട് എന്ന് പറഞ്ഞ് പിടിമണ്ണ് വാരി നെഞ്ചത്തിട്ടിട്ട് എല്ലാവരും മടങ്ങിപ്പോകുമ്പോ ആര് പോയാലും ഞാൻ പോകില്ല, ആര് പോയാലും ഞാൻ പോകില്ല, ഈ കിടക്കുന്നതെന്റെ വാപ്പയാട്, ഈ കിടക്കുന്നതെന്റെ ഉമ്മയാട് എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളുടെ കബറിന്റെ ചാരത്ത് ഒരഞ്ച് മിനിറ്റ് എങ്കിലും ഒറ്റയ്ക്ക് നിന്നിട്ട് നെഞ്ച് പൊട്ടിയിട്ട് വാപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മകൻ വേണ്ടേ ഉപ്പ. നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു സ്വർഗത്തിൽ പോകാൻ അവസരം കൊടുക്കുമ്പോ ഞാൻ പോകില്ല പടച്ചവരെ, ഞാൻ പോകില്ല പടച്ചവരെ, എന്റെ വാപ്പയും ഉമ്മയും ഇല്ലാതെ എനിക്കെന്ത് സ്വർഗവാ, എന്റെ മാതാപിതാക്കളില്ലാതെ ഞാൻ സ്വർഗത്തിലേക്ക് പോകില്ലെന്ന് പറഞ്ഞു വാശി പിടിച്ച് നാളെ മാതാപിതാക്കളെയും കാത്ത് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ കാത്തു നിൽക്കുന്ന ഒരു സന്താനം വേണ്ടേ പൊന്നുമോളെ. അതുകൊണ്ട് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന സ്വാലികായ മക്കളെ നിനക്ക് വേടോ, സ്വാലികായ സന്താനങ്ങളെ നിനക്ക് വേടോ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, 12 കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാല് അവന്റെ മക്കളുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു. കഷ്ടപ്പെട്ട് വളർത്തുന്ന മാതാപിതാക്കളുണ്ട്, തന്റെ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തുന്നു. ഈ വാപ്പയോടും ഉമ്മയോടും ഞാൻ ചോദിക്കട്ടെ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് സംസം വെള്ളം കൊണ്ടുവന്ന് ഉപ്പയുടെയും ഉമ്മയുടെയും വായിക്കുക തുടിച്ചു കൊടുത്ത് തലയിൽ ഇങ്ങനെ കൈകൊണ്ട് തലോടിയിട്ട് ചിരിക്കുന്ന മുഖത്തോടെ പറവുപ്പാലായില്ലാ പറഞ്ഞ സ്വർഗവാ. ഉപ്പ നിങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ഉമ്മാവൊന്നും പറയുന്നു നിന്റെ ചാരത്തുമായിരുന്നോ പറഞ്ഞു തരുന്ന ഒരു സന്താനം വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് വേണ്ടി വീടിന്റെ പരിസരത്തേക്ക് എടുത്തു വെക്കുമ്പോ ഇന്നത്തെ യുവതലമുറ സ്വന്തം ഉമ്മാനെ കുളിപ്പിക്കാൻ നാട്ടുകാരെ തെണ്ടി നടക്കുന്ന കാലമാണ്. സ്വന്തം ബാപ്പയുടെ ജനാസയിലെടുത്ത് കുളിപ്പിക്കാൻ പോകുമ്പോ ആരെങ്കിലും ഉണ്ടോ എന്റെ ഉമ്മാനെ കുളിപ്പിക്കാൻ, എന്റെ ഉമ്മാനെ കുളിപ്പിക്കാൻ വേണ്ടി തെണ്ടുന്ന ഈ കാലത്ത് സ്വന്തം മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് കൊണ്ട് ഉപ്പയുടെയും ഉമ്മയുടെയും മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന ഒരു മകനോ മകളോ നമുക്ക് വേണ്ടേ? പള്ളിക്കകത്ത് കൊണ്ടുപോകുമ്പോ എന്നും ഇമാമ നിന്നാ മതിയോ? എല്ലാ മയ്യത്തിന്റെ ഇമാമായി ഉസ്താദ് നിന്നാ മതിയോ? ഉസ്താദെ നിങ്ങൾ എന്റെ പുറകിൽ നിൽക്ക്, എന്റെ എനിക്ക് ജന്മം തന്ന എന്റെ വാപ്പ, എന്നെ തൊണ്ട പ്രസവിച്ച എന്റെ ഉമ്മ, എനിക്കറിയാം അവരുടെ മയ്യത്തിന്റെ ഇമാമത്ത് നിൽക്കാൻ എന്ന് പറഞ്ഞിട്ട് ചങ്കൂറ്റത്തോടെ കയറി നിന്ന് മയ്യത്ത് നിസ്കരിക്കാൻ അറിയുന്ന ഒരു മകൻ. പള്ളിക്കാട്ടിൽ ആറടി മണ്ണിനകത്ത് കുഴിച്ചിട്ടിട്ട് എല്ലാരും പോകുമ്പോ എടാ പോകണ്ടവർ മുട്ടന്നു പൊക്കോ ഞാൻ വരൂല, പോകണ്ട എല്ലാവരും പോകോ ഞാൻ വരൂല, ഈ കിടക്കുന്നത് എന്റെ ജനിക്കേണ്ട വാപ്പ
मक्कल कीटमें वे जीविक
ഇരുന്നത് പോലെ ഇങ്ങനെ ജീവിച്ചാ നമുക്ക് നല്ല മക്കളെ കിട്ടൂല. നമ്മുടെ മക്കളെ കാരണം കണ്ണിനീരല്ലാതെ ബാക്കിയൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് സ്വാലിഹായ സന്താനങ്ങളെ വേണോ, ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനമുള്ള മക്കളെ കിട്ടണോ, അത് പരിശ്രമത്തിലൂടെ മാത്രമേ കിട്ടൂ, ഒറ്റ ദിവസം കൊണ്ട് പൊട്ടിപ്പിളർന്നു വരുന്നതല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി പറയുകയാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ കിട്ടണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്തെന്നറിയുമോ, വൽവലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ കിട്ടണമെങ്കിൽ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പെണ്ണെന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ, ഭാര്യയെന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ, നിസാഉകും ഹർസുൽ ലകും വഅതൂ ഹർസകും. പെണ്ണെന്ന് പറഞ്ഞാൽ ആണിന്റെ കൃഷികിടമാട്, പെണ്ണെന്ന് പറഞ്ഞാൽ ആണിന്റെ കൃഷികിടമാട്, നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൃഷി ചെയ്യാൻ കഴിയുമെന്ന് ഖുർആൻ പറയുമ്പോ. എന്റെ പ്രിയമുള്ളവരെ, നല്ല കൃഷിയിടത്തില് കൃഷി ഇറക്കിയാലേ നല്ല വിളവ് കിട്ടാറുള്ളൂ, നല്ല പറമ്പിൽ വിത്തിറക്കിയാലേ നല്ല വിളവ് കിട്ടാറുള്ളൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നല്ല വാപ്പയ്ക്കും ഉമ്മയ്ക്കുമേ നല്ല മക്കൾ പിറക്കൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നല്ല ഉമ്മയുടെ വയറ്റിലേ നല്ല മക്കൾ പിറക്കാറുള്ളൂ, നല്ല ഉമ്മമാരുണ്ടല്ലോ. അല്ലാഹുവിനെ പേടിയുള്ള, പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ വയറ്റിലെ നല്ല മക്കൾ പിറക്കാറുള്ളൂ, അല്ലാഹുവിനെ പേടിയില്ലാത്തവരുടെ വയറ്റിലെ നല്ല മക്കൾ ജനിക്കൂല. അഞ്ചു നേരം നിസ്കരിച്ച് ശരീരം മറച്ചു പടച്ചറപ്പിനെ പേടിച്ച് താഴ്മയോടെ കഴിയുന്ന ഒരു പെണ്ണിന്റെ വയറ്റിലെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ, മോശമായ ഒരു പെണ്ണിന്റെ വയറ്റിലെ നല്ല മക്കൾ ജനിക്കൂല. അല്ലാഹുവിനെ പേടിയില്ലാത്ത ഒരുത്തന്റെ രക്തത്തിലും നല്ല മക്കൾ പിറക്കൂല. എന്റെ പ്രിയമുള്ളവരെ, പടച്ചറപ്പിനെ പേടിച്ച് വളർത്തുന്ന, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണ് വളർത്തിയ മക്കളും ഇന്ന് വരെ തലതിരിഞ്ഞു പോയ ചരിത്രമില്ല, ഒരുത്തന്റെ കൂടെയും ഒളിച്ചോടില്ല. ഈ സമുദായത്തെ നാണം കെടുത്തൂല, അവന് കള്ളു കുടിക്കൂല, അവന് വ്യഭിചരിക്കൂല, അവന് പലിശ തിന്നൂല, അവൻ ആലിമീങ്ങളെ കുറ്റം പറയൂല. അല്ലാഹുവേ, പടച്ചറപ്പേ, ഉമ്മമാര് വളർത്തിയ ഒരു മകനും ഇന്ന് വരെ തല തിരിഞ്ഞു പോയിട്ടില്ല. ചരിത്രം സാക്ഷിയാണല്ലോ. പ്രവാചകന്മാരുടെ ജീവിതം എടുത്തു നോക്കൂ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സലാം, മൂസാ നബിയുടെ ചരിത്രം മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കൂ. അല്ലാഹുവേ, എന്തിനു പറയണം, റബിയുൽ അവ്വൽ മാസമാണല്ലോ. മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളർത്തിയത് ഉമ്മയായിരുന്നല്ലോ, കണ്ടിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട ഉപ്പാനെ കണ്ടില്ലല്ലോ, വളർത്തിയത് ഉമ്മയായിരുന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബത്തിന്റെ ചരിത്രം എടുത്തു നോക്ക്, താബിഈങ്ങളുടെ ചരിത്രം എടുത്തു നോക്ക്, ഇമാമുമാരുടെ ചരിത്രം എടുത്തു നോക്ക്, ഔലിയാക്കന്മാരുടെ ചരിത്രം എടുത്തു നോക്ക്, നമ്മുടെ നേതാക്കന്മാർ പടച്ചറപ്പ് അവരുടെ ചരിത്രം എടുത്തു നോക്ക്. ഈ നാട്ടിൽ എല്ലാവരും ബഹുമാനിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, അവരുടെ ചരിത്രം എടുത്തു നോക്ക്. ഇവരെ എല്ലാവരെയും ഒരു നല്ല ഉമ്മ വളർത്തിയതാ, നല്ല ഉമ്മമാര് വളർത്തുന്ന, പടച്ചറപ്പിന് പേടിയുള്ള ഒരു പെണ്ണിന്റെ വയറ്റിലെ നല്ല മക്കൾ പിറക്കാറുള്ളൂ. എത്രയോ ചരിത്രങ്ങൾ സാക്ഷിയാട്, എത്രയോ ചരിത്രങ്ങളുണ്ട്. ഒരേ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സാബിത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന കാടാടകുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു പൊന്നുമൂര്. അവൻ അല്ലാഹുവല്ലാത്ത പേടിയാ. ആ ചെറുപ്പക്കാരൻ പടച്ചവരെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീടിനകത്ത് നിന്നിറങ്ങി പോടുകയാട്. അല്ലാഹുവേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, അവസാനം വീട് വിട്ട് വെളിയിലിറങ്ങുകയാട്. നടന്ന് നടന്ന് അവസാനം ഒഴുകുന്ന ഒരു പുഴയുടെ ചാരത്ത് പോയിട്ട് തളർന്നു വീഴുകയാ. അല്ലാഹുവേ, ഒരു പുഴയുടെ ചാരത്ത് പട്ടിണി കിടന്നിട്ട് തളർന്നു വീഴുകയാട്. ആ സമയമുണ്ടല്ലോ, വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാട്. സാബിത്ത്
चिंतु अल्लासर दुनिया वल्लाखिरा परलोक साधारण चेरुप्पकारन എന്റെ ചെവി കൊണ്ട് ഞാൻ ഹറാമ കേട്ടിട്ടില്ല എന്റെ കാല് കൊണ്ട് ഒരു
ചുവട്ടടിപോലും ഹറാമിലേക്ക് ഞാൻ നടന്നിട്ടില്ല. അവളെ പേടിയുള്ള പെണ്ണാ, അവള് ഫോൺ വിളിക്കാത്തവളാ, അവള് കാമുകനോട് പാതിരാത്രി മണിയറ രഹസ്യം വരെ പങ്കുവെക്കാത്തവളാ, അവള് ഹറാമ് കാണാത്തവളാ, അവള് മൊബൈലിലൂടെ അന്യ പുരുഷന്റെ ചിത്രം അല്ലാഹുവേ സൈറ ചെയ്തവളല്ല, അവൾ അഞ്ചു നേരം നിസ്കരിച്ചു പടച്ചറപ്പിര പേടിച്ച് ജീവിക്കുന്നവളോ, അവള് കാമുകന്റെ കൂടെ കറങ്ങുന്നവളല്ല, അവള് സിനിമയ്ക്ക് പോകുന്നവളല്ല, അവള് ശരീരം മറക്കാതെ നടക്കുന്നവളല്ല, അല്ലാഹുവേ ഭർത്താവിനെ വഞ്ചിച്ചിട്ട് കണ്ടവന്മാരുടെ കൂടെ നടന്ന് സുഖിക്കുന്നവളല്ല, അല്ലാഹുവേ പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കുന്ന പെണ്ണാരെന്നറിയോ, വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിള് വിശന്ന് വിശന്ന് തളർന്നു കിടക്കുന്ന സമയത്ത് ബോധമില്ലാതെ എടുത്ത് കടിച്ചതിന്റെ പൊരുത്തം ചോദിക്കാ ദിവസങ്ങളോളം സഞ്ചരിച്ചു. പൊരുത്തം ചോദിക്കാൻ പോയ ചെറുപ്പക്കാരനാ, ഈ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു മകൻ ജനിച്ചു പോരെ, ഈ ഉമ്മയുടെ മടിത്തട്ടിൽ ഒരു പൊന്നുമോൻ ജനിച്ചു. ഈ അല്ലാനെ പേടിയുള്ള ഈ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു മകൻ ജനിച്ചു. ആ മകന്റെ പേരെന്തെന്നറിയുവോ, ആ മകന്റെ പേരെന്തെന്നറിയുവോ, മഹാനായ ഇമാമുന അബൂ ഹനീഫ, മഹാനായ ഇമാമുന അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാ. ആ നല്ല ഉമ്മയ്ക്ക് പറന്ന മകനാണെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഖുർആനാ പറഞ്ഞത് വൽബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബീ, നല്ല ഉമ്മയുടെ മടിത്തട്ടിലെ നല്ല മക്കള് ജനിക്കാറുള്ളൂ, നല്ല ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കള് പിറക്കാറുള്ളൂ. കള്ള കുടിച്ച് പെണ്ണ് പിടിച്ച് പലിശകം തിന്ന് പടച്ചറപ്പിന്റെ പള്ളികളുടെ മുന്നിലൂടെ നടന്നു പോയാൽ നിസ്കരിക്കാതെ അഹങ്കാരികളെ പോലെ ദുരിയാവിന്റെ തുലിക്കമുകളിലൂടെ നടക്കുന്നവന്റെ രക്തത്തിലെ നല്ല മക്കള് പിറക്കൂല. പടച്ചറപ്പിനെ പേടിക്കാതെ ശരീരം മറക്കാതെ പടച്ചവനെ ഫോണും വാട്സപ്പും ഫേസ്ബുക്കുമായി പടച്ചവനെ പാതിരാത്രി മുഴുവനും വെളുക്കുന്നത് വരെ വ്യഭിചരിക്കുന്നവളുടെ വയറ്റിന് നല്ല മക്കള് പിറക്കൂല. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് പാതിരാത്രിയിൽ ഒരുമിച്ച് കൂടിയ യുവത്തവേ പെണ്ണ് കെട്ടണമെന്ന മോഹത്തോടെ നടക്കുന്ന ചെറുപ്പക്കാരാ, സ്വന്തം മക്കള് ഒരു നല്ല ഒരുത്തന്റെ കയ്യിൽ പിടിച്ച് കൊടുക്കണമെന്ന അഭിലാഷത്തോട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ദീനുള്ള പെണ്ണിനെയെ വിവാഹം കഴിക്കാവൂ, ദീനുള്ളവളെ വിവാഹം കഴിക്കാവൂ, അവളുടെ വയറ്റിലെ നല്ല മക്കള് ജനിക്കൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പറഞ്ഞു അല്ലാഹനെ പേടിയുള്ള ഒരുത്തന്റെ ഒരു പെണ്ണിന്റെ വയറ്റിലെ നല്ല മക്കള് ജനിക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വെള്ളത്തിലൂടെ വിശന്ന് വിശന്ന് തളർന്നു കിടക്കുമ്പോ വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഒഴുകി വന്നു, അറിയാതെ എടുത്ത് തിന്നിട്ട് അതിന്റെ പൊരുത്തം ചോദിക്കാൻ പോയ മനുഷ്യന്റെ മകനാണ് അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാ. അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ലോകമറിയുന്ന പണ്ഡിതന്മാരുടെ ചരിത്രം എടുത്തു നോക്ക്. എന്റെ പ്രിയമുള്ളവരെ, ഒരു ചരിത്രം കാണാം. മുബാറക് എന്ന് പറയുന്ന ഒരു അടിമയുണ്ടായി, മുബാറക് എന്ന് പറയുന്ന ഒരു അടിമയുണ്ടായിരുന്നു. എന്റെ ജോലി എന്നറിയുമോ, എന്റെ ജോലി എന്നറിയുമോ, മുന്തിരി തോട്ടത്തിലെ ജോലിക്കാരനാ. ഒരു ദിവസം യജമാനൻ വന്നു വിരുന്നുകാരനുമായിട്ടാ വന്നേ. വിരുന്നുകാരനുമായിട്ട് യജമാനൻ വന്നിട്ട് പറഞ്ഞു, മധുരമുള്ള ഒരു കുല മുന്തിരി പറിച്ചുകൊണ്ടുവരാൻ. ഏ ജോലിക്കാരനോട് പറഞ്ഞു, മധുരമുള്ള ഒരു കുല മുന്തിരി പറിച്ചുകൊണ്ടുവരാൻ. മുബാറക് എന്ന് പറയുന്ന അടിമ ഓടിച്ചെന്ന് ഒരു കുല മുന്തിരി പറിച്ചുകൊണ്ടുവന്നു. മുതലാളി എടുത്ത് തിന്നുമ്പോ വല്ലാത്ത പുളി, എടുത്ത് ഒറ്റ ഏറ്, എടാ പോയിട്ട് മധുരമുള്ള ഒരെണ്ണം കൊണ്ടുപോടാ. മുബാറക് എന്ന് പറയുന്ന അടിമ രണ്ടാമതും ഓടി ഓടി ചെന്നിട്ട് അവിടെ നിൽക്കുന്ന ഒരു കുല മുന്തിരി വെട്ടിക്കൊണ്ടുവന്ന് മുതലാളിയുടെ കയ്യിൽ കൊടുത്തു. യജമാനൻ പിന്നെയും എടുത്ത് കഴിക്കുമ്പോ അതിനും വല്ലാത്ത പുളിയ, യജമാനന് വല്ലാത്ത ദേഷ്യം വന്നു. മൂന്നാമതും പറഞ്ഞു, നിന്നോടും മധുരമുള്ള ഒരു കുല മുന്തിരി പറിച്ചുകൊണ്ട് വരാനാ പറഞ്ഞത്. അടിമ ചെന്നിട്ട് മൂന്നാമതും ഒരു കുല മുന്തിരി പറിച്ചുകൊണ്ടുവന്നു. യജമാനന്റെ കയ്യിൽ കൊടുത്തപ്പോ തിന്നു നോക്കുമ്പോ വല്ലാത്ത പുളി, യജമാനന് വല്ലാത്ത ദേഷ്യം വന്നു. തന്റെ മുബാറക് എന്ന് പറയുന്ന അടിമയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു, തന്റെ മുബാറക് എന്ന് പറയുന്ന അടിമയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചിട്ട് ചോദിച്ചു, രണ്ട് കൊല്ലമായില്ലേടാ ഈ തോട്ടത്തിൽ അല്ലേ നീ ജോലി ചെയ്യുന്നേ,
രണ്ടു വർഷമായിട്ട് നീ തോട്ടത്തിലെ ജോലിക്കാരനാ, എടാ മധുരമുള്ളതേതാ മധുരമില്ലാത്തതേതാണെന്ന് ഇന്ന് വരെ നിനക്ക് അറിയത്തില്ലയോടാ എന്ന് പറഞ്ഞ് തല്ലിയപ്പോ മുബാറക്ക് എന്ന് പറയുന്ന അടിമ ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി, രണ്ടു കൊല്ലമായിട്ട് ഈ തോട്ടം നോക്കാനല്ലേ എന്നോട് പറഞ്ഞത്, എനിക്ക് മധുരമുള്ളതേതാ മധുരമില്ലാത്തതേതാ എന്ന് എനിക്ക് അറിയില്ല, ഞാനൊരു മുന്തിരി ഇന്ന് വരെ തിന്നിട്ടില്ല. രണ്ടു വർഷമായിട്ട് എനിക്ക് തന്നിരിക്കുന്ന ജോലി നോക്കാനാ തിന്നാൻ തന്നിട്ടില്ല, നിങ്ങൾ ഇവിടെ നിന്നൊരു മുന്തിരി പറിച്ച് തിന്നാൻ എനിക്ക് അനുവാദം തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് വരെ മധുരമുള്ളതാണോ ഇല്ലാത്തതാണോ നോക്കിയിട്ടില്ല, രണ്ടു കൊല്ലമായിട്ട് ഒരു പറമ്പി ജോലി ചെയ്തിട്ട് ഒരു മുന്തിരി പോലും ഞാൻ എടുത്ത് കഴിച്ചിട്ടില്ല. ആ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞുപോയി, ആ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞുപോയി. കോടീശ്വരനായി മനുഷ്യൻ തന്റെ വീട്ടിൽ ചെന്നിട്ട് പൊന്നു മോളോട് പറഞ്ഞു, മോളെ വാപ്പ നിനക്കൊരു പയ്യനെ കണ്ടു, വാപ്പ നിനക്ക് വേണ്ടി ഒരു പുതുമണ ബാലനെ കണ്ടു, ആരാ ഉപ്പ? മോളെ നമ്മുടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന മുബാറക്ക് എന്ന് പറയുന്ന അടിമയാ മോളെ. വാപ്പാ ഈ അടിമയെ കിട്ടിയുള്ളോ എന്റെ വാപ്പയ്ക്ക്, ഈ അടിമയോ കിട്ടിയല്ലോ. ആ സമയത്ത് ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അത്രേ മോളെ ഇവനെക്കാളും ഒരു നല്ല മനുഷ്യനെ കണ്ടുപിടിച്ചു തരാൻ എനിക്ക് കഴിയില്ല, ഇതിനെക്കാളും ഒരു നല്ല ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ചു തരാൻ എനിക്ക് കഴിയില്ല. വാപ്പ പറഞ്ഞു അടിമയെ കെട്ടാൻ, മോള് പറഞ്ഞു വാപ്പയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനുല്ലാഹിബ്നുൽ മുബാറക്ക് എന്ന് പറഞ്ഞു ലോകമറിയുന്ന പണ്ഡിതയുമെന്ന് നബി നിന്റെ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകുമെന്ന്
വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ആറ് ദുസ്വഭാവങ്ങളിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ പ്രവാചകം പറയുകയാ
നിന്റെ മക്കളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നാളെ പടച്ചിറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഒന്നാമതായിട്ടല്ലാന്റെ ഖുർആൻ പറയുന്നു, പടച്ചിറപ്പിനെ പേടിയുള്ള ഒരു പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? 12 കാര്യങ്ങളിൽ ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ആദ്യമായിട്ട് വിവാഹം നടന്നത് എവിടെ വെച്ചെന്നറിയുമോ? പടച്ചിറപ്പിന്റെ സ്വർഗത്തിൽ വെച്ചാണ്, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് വിവാഹം നടന്നത്. നമ്മുടെ വാപ്പയും ഉമ്മയും വിവാഹം കഴിച്ചത് പടച്ചിറപ്പിന്റെ സ്വർഗത്തിൽ വെച്ചാ. ഇനി അവസാന വിവാഹം നടക്കുന്നതും സ്വർഗത്തിൽ വെച്ച് തന്നെയാണ്. ആദ്യത്തെ വിവാഹം നടന്നത് സ്വർഗത്തിൽ വെച്ചാണ്, ഇനി അവസാനത്തെ വിവാഹം നടക്കുന്നതും സ്വർഗത്തിൽ വെച്ച് തന്നെയാ. വിവാഹം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്ന ഒരു അമലാ. സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്ന ഒരു അമലാണ് വിവാഹം. ആദ്യ വിവാഹവും അവിടെയാണ് നടന്നത്, അവസാന വിവാഹം നടക്കുന്നതും അവിടെ വെച്ച് തന്നെയാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളും ജീവിക്കുന്നത് അവിടെ പോകാൻ. എല്ലാവരുടെ അഭിലാഷം സ്വർഗമല്ലേ? എല്ലാവരുടെ ആഗ്രഹവും സ്വർഗമല്ലേ? അതല്ലേ നമ്മുടെ തറവാട്? അവിടേക്കല്ലേ നമ്മൾ പോകേണ്ടത്? അതാണല്ലോ നമ്മുടെ വാപ്പയും ഉമ്മയും ജീവിച്ച നാട്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തു യാസീൻ പറയുന്നത്, لَهُمْ فِيهَا فَاكِهَةٌ وَلَهُمْ مَا يَدَّعُونَ سَلَامٌ قَوْلًا مِّن رَّبِّ الرَّحِيمِ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നാളെ പടച്ചിറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് സ്വർണത്തിന്റെ ചാരികസേരയിൽ അവരെ സ്വർഗത്തിലിരുന്ന് സുഖിക്കുകയാണ്. സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, ആ വാപ്പയുടെയും ഉമ്മയുടെയും മക്കളുടെ കൂടെ ഒരുമിച്ച് നിൽക്കുകയാ. സ്വർഗവാസികൾ മുഴുവനും അത്ഭുതത്തോടെ നോക്കുകയാണ്. സ്വർഗത്തിന്റെ കവാടത്തിലൂടെ കടന്നു വരുന്ന മലക്കുകള് ഈ കുടുംബത്തെ നോക്കിയിട്ട് പറയുന്നു സലാ. അവര് പോലും സലാം പറഞ്ഞു ബഹുമാനിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, മോനെ നിക്കാഹ് നടത്തേണ്ടത് എവിടെ വെച്ചെന്നറിയുവോ? എടാ, നിന്റെ വാപ്പയും ഉമ്മയും കാണിച്ചു തന്നത് സ്വർഗത്തിൽ വെച്ചാണ്. അവരവിടെ വെച്ചാണ് വിവാഹം കഴിച്ചത്. അതുകൊണ്ട് നിന്റെ നിക്കാഹ് നടത്തേണ്ടത് എവിടെ വെച്ചെന്നറിയുമോ? പൊന്നുമോനെ, ഓഡിറ്റോറിയത്തിൽ വെച്ചല്ലടാ, നിന്റെ വീടിനകത്ത് വെച്ചല്ലടാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിക്കാഹ് നടത്തേണ്ടത് പള്ളിയിൽ വെച്ചാ. ഈ നാട്ടിൽ എത്രയോ ഹൈന്ദവ വിശ്വാസികളുണ്ട്, പണമുള്ളവനും പണമില്ലാത്തവനുമുണ്ട്. അവരുടെ കെട്ട് നടത്തുന്നത് അവർ അമ്പലങ്ങളിൽ വെച്ചാണ്. ക്രിസ്ത്യാനികൾ അവരുടെ കെട്ട് നടത്തുന്നത് അവരുടെ പള്ളിയിൽ വെച്ചാണ്. കാരണം അവർക്കറിയാം അവിടെ വെച്ച് നടത്തിയാലുള്ള പ്രയോജനം എന്താണെന്ന് അവർക്കറിയാം. പക്ഷേ നമ്മൾ അങ്ങനല്ലല്ലോ. തങ്ങന്മാരെ നമ്മുടെ വീട്ടിൽ വരണം, അല്ലെങ്കിൽ പള്ളിയിലെ ഹിതാബ് ഇമാം ഓഡിറ്റോറിയത്തിൽ വരണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിക്കാഹ് നടത്തേണ്ടത് പള്ളിയിൽ വെച്ചാണ്. നിക്കാഹ് നടത്തേണ്ടത് പള്ളിയിൽ വെച്ചാണ് ചെറുപ്പക്കാരാ. ഇതാരോടാ പറയുന്നത്? ഇതാരോടാ പറയുന്നത്? പടച്ചവരെ, ഇന്ന് വിവാഹങ്ങൾ ആഘോഷമായി നടക്കുന്നവരോടാണല്ലോ. ഇന്നത്തെ വിവാഹങ്ങൾ ആഘോഷമല്ലേ, അഹങ്കാരമല്ലേ, പണക്കൊടുപ്പ് കാണിക്കാനുള്ള ഒരു അവസരമായി വിവാഹം കാണുന്നവരുണ്ട്. പടച്ചവനെ, പണമില്ലാത്തവനെ വീടിന്റെ പ്രമാണം കൊണ്ട് ബാങ്കിൽ വെച്ചിട്ട് ലോൺ എടുത്തിട്ട് ആർഭാട വിവാഹം നടത്തുകയാ. പണമില്ലാത്തവനെ പലിശക്കെടുത്തിട്ട് ആർഭാട വിവാഹം നടത്തുകയാ. ഈ സമുദായത്തിന് തന്നെ നാണക്കേടാണല്ലോ. പടച്ചവനെ ലജ്ജ തോന്നുമല്ലോ. ഇന്നത്തെ വിവാഹങ്ങൾ കാണുമ്പോൾ അനാചാരങ്ങൾ കൊണ്ട് നിറഞ്ഞ നിക്കാഹുകളാണല്ലോ ഇന്ന് നടക്കുന്നത്. കല്യാണത്തിന്റെ തലേ ദിവസം മുതലേ തുടങ്ങുകയാ. അല്ലാഹുവേ, പടച്ചവരെ, പാതിരാത്രി 12 മണി വരെ ഗാനമേള നടത്തുന്നവരുണ്ട്, കള്ള് വിളമ്പുന്നവരുണ്ട്, പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും
ആണും പെണ്ണും എന്ന വ്യത്യാസമില്ലാതെ വിവാഹത്തിന്റെ തലേ ദിവസം അല്ലാഹുവേ കല്യാണ വീട്ടിൽ കിടന്ന് അടിഞ്ഞാടുന്നവരുണ്ടല്ലോ, നാട്ടുകാരുടെ ഉറക്കം കിടത്തുന്ന രീതിയിലുള്ള ആഘോഷമാറപ്പേ. പാതിരാത്രി 1 മണിയായി, 12 മണിയായി, ബോധമില്ലാതെ എവിടെയെങ്കിലും കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം നിക്കാഹാണ്, പിറ്റേ ദിവസം കല്യാണമാണ്. അല്ലാഹുവേ 7 മണിയായി, 7.5 ആയി, പുതുമണവാളൻ എഴുന്നേറ്റിട്ടില്ല, അവനൊന്ന് സുബഹി നമസ്കരിച്ചിട്ടില്ല. പടച്ചവനെ 7.5 ആയപ്പോ വാപ്പ വന്ന് വിളിക്കുന്നു, മോനെ ഇന്ന് നിന്റെ നിക്കാഹാടാ, എഴുന്നേക്കടാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സ്നേഹം കൊണ്ട് പറയുകയാ, കല്യാണം കഴിക്കാനിരിക്കുന്ന യുവത്തവേ, സുബഹി നമസ്കരിക്കാത്ത ദിവസം വിവാഹം കഴിക്കല്ലേടാ, സുബഹി നമസ്കരിക്കാത്ത ദിവസം വിവാഹം കഴിക്കല്ലേ. വാപ്പാ നിന്റെ പൊന്നുമോളുടെ നിക്കാഹ് നീ നടത്തല്ലേ, അവരുടെ കണ്ണീര് നിനക്ക് കാണേണ്ടി വരും. അവർക്കൊരു സന്തോഷമുള്ള ജീവിതം കിട്ടൂല, ഒരു സമാധാനമുള്ള ജീവിതം കിട്ടൂല. കാരണം അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്, സുബഹി നമസ്കരിക്കാത്ത ഒരു ദിവസം ഒരു മനുഷ്യൻ എന്ത് ചെയ്താലും അത് നന്നാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സുബഹി നമസ്കരിക്കാത്ത ദിവസം പെണ്ണ് കെട്ടിയ മോനെ, എന്നും നിന്റെ ജീവിതം കണ്ണുനീരാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ളവരെ, കല്യാണത്തിന്റെ തലേ ദിവസം വീട്ടിൽ വരുന്നവര് നിന്റെ കൂട്ടുകാരനല്ലടാ. എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് പറയുന്നുണ്ട്, ശപിക്കപ്പെട്ട ശൈത്താനുണ്ടല്ലോ കല്യാണത്തിന്റെ തലേ ദിവസം പുതുമണവാളന്റെ അടുക്കലേക്ക് കടന്നു വരികയാ. കൂട്ടുകാരന്റെ രൂപത്തിലാണ് കടന്നു വരുന്നത്. എന്തിനാണ് കടന്നു വരുന്നതെന്നറിയോ? സുബഹി നിസ്കരിക്കാൻ നിന്നെ അനുവദിക്കൂല, സുബഹി നമസ്കരിക്കാൻ നിന്നെ അനുവദിക്കൂല ചെറുപ്പക്കാരാ. അല്ലാഹുവേ പെണ്ണിന്റെ വാപ്പയുണ്ടല്ലോ, ആ മനുഷ്യന്റെയും സുബഹി നമസ്കാരം അവന് കവയാക്കുകയാ. കാരണം അന്ന് പെണ്ണ് കിട്ടിയ അവന്റെ ജീവിതം പിന്നെ കണ്ണീരാണല്ലോ. അതുകൊണ്ട് പടച്ചവരെ, സുബഹി നിസ്കരിക്കാറില്ല, 7 മണിവരെ 8 മണിവരെ കിടന്നുറങ്ങുകയാ. പടച്ചറപ്പേ പിന്നെ കുറെ സമയം കഴിയുമ്പോ പിന്നെ വീട്ടിലെ കല്യാണത്തിന്റെ തിരക്ക് തുടങ്ങുകയാണ്. പടച്ചറപ്പേ ഓർമ്മ വെച്ച കാലം മുതല് കല്യാണത്തിന്റെ തലേ ദിവസം വരെ സ്വന്തമായിട്ട് കുളിച്ച ചെറുപ്പക്കാരരാ. പക്ഷേ കല്യാണത്തിന്റെ അന്ന് പുതുമണവാളനെ കുളിപ്പിക്കാൻ ഒരു വിഭാഗം കൂട്ടുകാരുണ്ട്. മരിച്ച വീട്ടിൽ മയ്യത്ത് കുളിപ്പിക്കുന്നവരെ പോലെ പുതുമണവാളനെ കുളിപ്പിക്കാൻ ഒരു വിഭാഗം കൂട്ടുകാരുണ്ട്. മയ്യത്ത് പൊതിയുന്നത് പോലെ, കഫം പൊതിയുന്നത് പോലെ പടച്ചവരെ പുതുമണവാളനെ ഒരുക്കാനും ഒരു വിഭാഗം കൂട്ടുകാരുണ്ട്. പടച്ചവനെ ഒരു കോമാളിയ പോലെ അവനെ ഇങ്ങനെ ഒരുക്കുകയാണ്, ഒരു കോമാളിയ പോലെ അവനെ ഇങ്ങനെ ഒരുക്കുകയാണ്. പടച്ചറപ്പേ പിന്നെ പറയേണ്ട രംഗങ്ങളില്ലല്ലോ, നാണം തോന്നുമല്ലോ, ലജ്ജ തോന്നുമല്ലോ. ഓഡിറ്റോറിയങ്ങളിൽ വീടിനകത്ത് നടക്കുന്ന അനാചാരങ്ങൾ പറയേണ്ടതില്ലല്ലോ. അവസാനം നിക്കാഹ് കഴിഞ്ഞു, പെണ്ണും പയ്യനും പിന്നെ കോസയാത്രയാണല്ലോ. പ്രകടനം നടത്തുന്നത് പോലെ, പ്രകടനം നടത്തുന്നത് പോലെ ബൈക്ക് റാലി നടത്തുന്നവരുണ്ട്, ചെണ്ടമേളം നടത്തുന്നവരുണ്ട്, പെട്ടിയാട്ടോയ്ക്കകത്ത് ജെ സി ബിക്കകത്ത് പുതുമണവാളനെയും മണവാട്ടിയും കേട്ടിരുത്തിയിട്ടു പടച്ചവനെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്നവരുണ്ട്. അവസാനം പ്രകടനം അവസാനിക്കുകയാ. അല്ലാഹുവേ പാതിരാത്രിയായി, പുതുമണവാളനും മണവാട്ടിയും മണിയറക്കകത്ത് കയറുമ്പോ പടച്ചറപ്പേ മണിയറ പൂട്ടികെട്ട് മുങ്ങുന്നവരുണ്ട്, കട്ടിലിനടിയിൽ കയറി പതുങ്ങുന്നവരുണ്ട്, പടക്കം പൊട്ടിക്കുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ നിക്കാഹ് നടക്കുന്നത് ഇതുപോലെയാണെങ്കിൽ നീ സ്വപ്നം കാണണ്ടടാ പൊന്നുമോനെ, നിനക്കൊരു സന്തോഷമില്ലടാ, ഒരു സമാധാനമില്ലടാ, നിനക്ക് നല്ല മക്കള് പിറക്കൂലടാ. കാരണം നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശാപം ആകെ വെച്ച ദിവസം അന്നാപോരെ. നിന്റെ കല്യാണത്തിന് പങ്കെടുത്തവർ, നിന്റെ അയൽവാസികൾ, റോഡിലൂടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോയവർ, എല്ലാവരുടെയും ശാപം വാങ്ങിവെച്ച ദിവസമാണ് നീ ജീവിതം തുടങ്ങുന്നത്. നിനക്ക് എങ്ങനെ ഒരു സന്തോഷമുള്ള ജീവിതം കിട്ടും ചെറുപ്പക്കാരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളോട് സ്നേഹം കൊണ്ട് പറയുകയാ,
മോനെ വിവാഹം എന്ന് പറഞ്ഞാൽ സ്വപ്നമാണല്ലോ, മണിയറ സ്വപ്നം കാണുന്നവനാണല്ലോ, മണിയറ സ്വപ്നം കാണുന്നവനാണല്ലോ, കിട്ടുന്ന പെണ്ണിനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷ വെക്കുന്നവനാണല്ലോ. എന്റെ ചെറുപ്പക്കാരാ പെണ്ണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയോ? മണവാട്ടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കണമെന്നറിയോ? എടാ ഒരു മണവാട്ടിയെ ഞാൻ പറഞ്ഞു തരട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹതി ഫാത്തിമ ബിബി റളിയല്ലാഹു തആല കല്യാണം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു, അലിയാരിതങ്ങളെ കയ്യിൽ പിടിച്ചുകൊണ്ട് മണിയറക്കകത്തേക്ക് കടന്നു പോവുകയാ. ഫാത്തിമ ബിബി റളിയല്ലാഹു തആല മണിയറക്കകത്തേക്ക് കടന്നു, അലിയാരിതങ്ങൾ വീടിനകത്ത് കയറി, പടച്ചവരെ വീടിന്റെ കവാടം അടക്കുകയാണ്. വീടിനകത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കണക്കുകയാ. അല്ലാഹുവേ, കുറേ സമയം കഴിഞ്ഞു, സമയ സൗദൻ ഹനീന മണിയറക്കകത്തൊരു കരച്ചല് കേൾക്കുകയാ, മണിയറക്കകത്തൊരു തേങ്ങല് കേൾക്കുകയാ. അലിയാരിതങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഫാത്തിമ ബിബി റളിയല്ലാഹു തആല കൈരന്ന് കരയുകയാണ്. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തിനാ നീ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, അലിയേ നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? പിന്നെ എന്തിനാ നീ കരയുന്നത്? അവിടെ നിന്ന് പറയുന്നു, അലിയേ ഇന്ന് നമ്മുടെ ആദിരാത്രിയാണല്ലോ, ഇന്ന് ജീവിതം തുടങ്ങുന്ന രാത്രിയാണല്ലോ, ഇന്ന് നമ്മുടെ മണിയറയാണല്ലോ. ഈ മണിയറക്കകത്തേക്ക് കടന്നു വന്നപ്പോ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്ക് പെട്ടെന്ന് അണച്ചപ്പോ ഈ മണിയറക്കകത്ത് വല്ലാത്ത ഇരുള് വന്നലിയേ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, എനിക്ക് ഇരുള് കണ്ടപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ? നമ്മള് രണ്ടുപേരിൽ ഒരാള് മരിക്കുന്ന ദിവസമുണ്ടല്ലോ, നമ്മളിൽ രണ്ടുപേരിൽ ഒരാള് മരിക്കുന്ന ദിവസമുണ്ടല്ലോ. ഒരാള് ആറടി മണ്ണിനകത്ത്, ഒരാള് ഭൂമിയുടെ മുകളില്. ആ കബറിനകത്ത് ഇതിനെക്കാളും ഇരുളാണല്ലോ അലിയേ. ഒരുപാട് സ്വപ്നം കണ്ട് ചിരിക്കുന്ന മുഖത്തോട് മണിയറക്കകത്ത് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് കബറിനെ കുറിച്ച്, കബറിന്റെ അദാബിനെ കുറിച്ച്, കബറിന്റെ ഏകാന്തതയെ കുറിച്ച് അവിടെ നിന്ന് പറയുന്നു, അലിയേ കബറ് ഞെരിക്കുമല്ലോ, കബറിനകത്ത് ഇരുളാണല്ലോ, കബറിനകത്ത് വല്ലാത്ത അദാബുണ്ടല്ലോ. മണിയറക്കകത്ത് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് മണവാട്ടി പറഞ്ഞു കൊടുക്കുകയാ, അലിയേ മണിയറ ഇവിടെയല്ല, മണിയറ ഇവിടെയല്ല, വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല മണിയറ. മണിയറ എവിടെയെന്നറിയുമോ? മണിയറ എവിടെയെന്നറിയുമോ? വെള്ളത്തുണിയിൽ കുളിപ്പിച്ച് സുന്ദരനെ പോലെ കുടിപ്പിച്ച് സുഗന്ധം തേച്ച് ആറടി മണ്ണിനകത്ത് കൊണ്ടുപോയി കുടിച്ചിടുന്ന ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, അവിടെയാണ് മണിയറ, അവിടെയാണ് മണിയറ. അൽഖബറു അവ്വലു മൻസിലിൻ മനാസിലിൽ ആഖിറ. മണവാട്ടി പറഞ്ഞു കൊടുക്കുകയാ, മണവാട്ടി പറഞ്ഞു കൊടുക്കുകയാ, മണിയറന്ന് മണിയറ എന്ന് പറഞ്ഞാൽ അവിടെയാണ് മണിയറ. മണിയറയാണ് മണിയറയാക്കേണ്ടത്. അലിയേ ആഗ്രഹമില്ലേ അലിയേ? സ്വർഗത്തിലെ സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടക്കണ്ടേ അലിയേ? കണ്ണത്താ ദൂരം കബർ വിശാലമാകണ്ടേ? സ്വർഗത്തിന്റെ പരിമളം കബറിനകത്തടിച്ച് വീശണ്ട്. ഉമ്മ കെട്ടിപ്പിടിക്കുന്നത് പോലെ സ്നേഹത്തോടെ കബർ നമ്മളെ കെട്ടിപ്പിടിക്കണ്ടേ അലിയേ? കബറിനകത്ത് ചോദ്യം ചെയ്യാൻ വരുന്ന മലക്കുകൾ ലംഘനുമത്തിൽ പുതുമണവാടം കിടന്നുറങ്ങുന്നത് പോലെ ഈ മണിയറക്കകത്ത് കിടന്നുറങ്ങടാ എന്ന് പറയുന്നത് കേൾക്കണ്ടേ അലിയേ? അതുകൊണ്ട് ഇന്ന് നമുക്ക് നമസ്കരിക്കാ, ഇന്ന് നമുക്ക് ഖുർആനോതാ, ഇന്ന് നമുക്ക് രണ്ടുപേർക്കും കൂടെ പടച്ച റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാം അലിയേ. നമ്മുടെ ഇന്നത്തെ രാത്രി മണ്ണറ മണിയറയാക്കാ മാറ്റിവെക്കാ. പടച്ചവരെ പെണ്ണ
विवाह നീ പടച്ചറപ്പിനോട് സ്വർഗം ചോദിക്കുന്നവളാ ഏത് സ്വർഗമെന്നറിയോ ആര് കിടക്കുന്ന സ്വർഗമെന്നറിയോ ആരുടെ പുറകെ നിന്ന് പോകേണ്ടതെന്നറിയോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹദി ഫാത്തിമ ബിവി റളിയല്ലാഹു തആല അൻഹാ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ മരിക്കുന്നതിന്റെ തലേദിവസമുണ്ടല്ലോ അലി ആര് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു അലിയേ ഞാൻ മരിച്ചാ എന്നെ പകല് കൊണ്ടുപോയി കബറടക്കല്ലേ അലിയേ എന്നെ പാതിരാത്രിയിലെ കബറടക്കാവൂ പറയുകയാണ് എന്നെ പകല് കബറടക്കരുത് പാതിരാത്രിയെ എന്നെ കബറടക്കാവൂ എന്തേ ഫാത്തിമ എന്തേ ഫാത്തിമ നീ അങ്ങനെ പറയാനുള്ള കാരണമെന്താ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അവിടുന്ന് പറയുന്നു അലിയേ എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല എന്നെ പകലാട് കബറടക്കുന്നതെങ്കിലും എന്റെ മയ്യത്ത് പൊതിയുന്നത് എന്റെ മയ്യത്ത് ചുമക്കുന്നത് എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാകുമല്ലോ അലിയേ എന്നെ മൂന്ന് കഷ്ടം തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാടുമല്ലോ അലിയേ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഒരു മനുഷ്യനിന്റെ ശരീരത്തിന്റെ വടിവ് കാണരുതെന്ന് ആഗ്രഹിച്ചാ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോട് കിടക്കുന്ന സ്വർഗവാ ചോദിക്കുന്നത് ചോദിക്കുന്നത് പോയിട്ട് കാണുന്നത് പോയിട്ട് കിടക്കുന്നത് പോയിട്ട് ആ സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വടിദൂരം വരെ അടിച്ചു വീശുമല്ലോ അതൊന്ന് ശ്വസിക്കാനുള്ള യോഗ്യതയുണ്ടോ പെങ്ങള് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മോനെ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല മരിക്കുന്ന സമയമുണ്ടല്ലോ മരിക്കുന്നതിന്റെ തലേദിവസമുണ്ടല്ലോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞിട്ട് പറയുന്നു അലിയേ എനിക്ക് പൊരുത്തം തരണേ അലിയേ എനിക്ക് പൊരുത്തം തരണേ അലിയേ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും നാം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ അലിയേ ഞാൻ പോവുകയാലിയോ ഫാത്തിമ ബിബി അലിയാര് തങ്ങളോട് കരഞ്ഞുകൊണ്ട് യാത്ര പറയുകയാ അലിയാര് തങ്ങളെ വാപത്തി പിടിച്ചു എന്നിട്ട് കരയുകയാണ് ഫാത്തിമ നീ എന്നു
എന്നോട് യാത്ര പറയല്ലേ ഫാത്തിമ, നീ എന്നോട് യാത്ര പറയല്ലേ ഫാത്തിമ, എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഫാത്തിമ, എന്നെ വിട്ടിട്ട് പോകല്ലേ ഫാത്തിമ, നീ ഇല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല ഫാത്തിമ. ആരാ പറയുന്നത്? പിളച്ചവരെ അവർക്ക് പണമില്ലായിരുന്നു, കൊട്ടാരമില്ലായിരുന്നു, സഞ്ചരിക്കാൻ വാഹനമില്ലായിരുന്നു, ഒരു ദിവസത്തിൽ ഒരു നേരം പോലെ കഴിക്കാൻ ഭക്ഷണമില്ലാത്ത കുടുംബമാ. എന്റെ പ്രിയമുള്ളവരെ, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം തന്റെ പൊന്നുമോളുടെ വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ വീടിനകത്ത് കുഞ്ഞുങ്ങൾ കടന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാ. അല്ലാന്റെ റസൂൽ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, ഫാത്തിമ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമോളെ. പ്രവാചകം പറഞ്ഞിട്ട് പള്ളിക്കകത്തേക്ക് കടന്നു ചെന്നു, നിസ്കരിക്കാൻ കൈകെട്ടി, വീടിനകത്ത് കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദം കേൾക്കുകയാ. നമസ്കാരം കഴിഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു, ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്കുമോളെ. സഹാബത്തിന്റെ മുന്നിൽ നസീഹത്ത് നടത്തുമ്പോ അപ്പോഴും കരച്ചലിന്റെ ശബ്ദമാണ്. മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടും കരച്ചല് തീരുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന് ദേഷ്യം വന്നു, വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഫാത്തിമാനെ ഒരുപാട് വഴക്ക് പറയുകയാ, നിനക്ക് കരുണയില്ലേ ഫാത്തിമ? മന്ത് പ്രസവിച്ച മക്കള് വിശന്ന് കിടന്ന് കരയുമ്പോ ഒന്നും പാല് കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ലേ ഫാത്തിമ? വാപ്പ തന്റെ പൊന്നുമോളെ വഴക്ക് പറയുന്നത് കണ്ടപ്പോ ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മുഖം പൊത്തി പിടിച്ചിട്ട് വീടിനകത്തിരുന്ന് പൊട്ടിക്കരയുകയാണ്. തന്റെ കരളിന്റെ കഷ്ടമിരുന്ന് കരയുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ സഹിച്ചില്ല. അടുത്ത് ചെന്ന് തലയിൽ കൈവച്ചിട്ട് അവിടെ നിന്ന് ചോദിച്ചു, മോളെ ഫാത്തിമ, എന്റെ മോളെ, മക്കൾക്ക് പാല് കൊടുക്കാത്തത് എന്റെ പൊന്നുമോള്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വാപ്പാ ഭക്ഷണം കടിച്ചിട്ട് മാസങ്ങളായുപ്പാ, പച്ചവെള്ളവും കാരക്കയുമാണ്, പച്ചവെള്ളവും കാരക്കയുമാണ്, അതും തീർന്നുപോയി വാപ്പാ. ഞാനും എന്റെ ഭർത്താവും നോമ്പുകാരാ. എന്റെ മക്കള് രണ്ടുപേരും വിശന്ന് കിടന്ന് കരഞ്ഞപ്പോ അവർക്ക് പാല് കൊടുക്കുന്നതിന് വേണ്ടി എന്റെ മാറിടമിടത്ത് എന്റെ മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുത്തപ്പോ എന്റെ മക്കള് പാല് ചുരത്തിയപ്പോ എന്റെ മാറിടത്തിലൂടെ പാലിന് പകരം രക്തം വരുന്നു വാപ്പാ. പട്ടിണി കിടന്ന് പട്ടിണി കിടന്നിട്ട് മാറിടത്തിലൂടെ രക്തം ഇങ്ങനെ ഒലിപ്പിച്ചു കൊണ്ട് പൊന്നുമോള് പറയുമ്പോ റസൂലുള്ളാന്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഒരു വാപ്പയാടല്ലോ, ഒരു വാപ്പയാടല്ലോ, നീ എന്ത് പറയണമെന്നറിയാതെ അള്ളാന്റെ റസൂല് വീട് വിട്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. പടുത്ത് കിടക്കുന്ന മലരാരിണ്യത്തിലൂടെ തലതാത്തി പിടിച്ച് അള്ളാന്റെ റസൂല് നടക്കുകയാണ്. ഒരുപാട് ദൂരം നടന്നു, അവസാനം ഒരു യഹൂദിയുടെ തോട്ടം കണ്ടു. അള്ളാഹുവിന്റെ റസൂൽ അതിനകത്തേക്ക് കടന്നുപോയി. അവിടെ നിന്ന് ചോദിച്ചു, മനുഷ്യ എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ. ആ മനുഷ്യൻ ഇത് അള്ളാഹുവിന്റെ റസൂലാണെന്നറിയില്ല. ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ഈന്തപ്പന മരങ്ങള് വെള്ളം കോരി നനച്ചാൽ ഒരു തൊട്ടി വെള്ളത്തിന് പകരം മൂന്ന് കാരക്കനാ കൂലി തരാ. റസൂലുള്ള പറഞ്ഞു, ഞാൻ തയ്യാറാ. സന്തോഷത്തോടെ തൊട്ടിയും കയറുമെടുത്തിട്ട് വെള്ളം കോരുകയാണ്. മൂന്ന് തൊട്ടി വെള്ളം കോരി, നാലാമത് വെള്ളം കോരുന്നതിന് വേണ്ടി തൊട്ടിയെടുത്ത് കിണറ്റിലേക്കിടുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിലേക്ക് വീണു പോവുകയാണ്. യഹൂദിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ആ മനുഷ്യൻ ചെയ്തതെന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിനെ തല്ലുകയാ. പുണ്യപ്രവാചകന്റെ മുഖത്തടിക്കുകയാ. അടികൊണ്ടിട്ടും അള്ളാഹുവിന്റെ റസൂല് മിണ്ടിയില്ല, ദേഷ്യപ്പെട്ടില്ല. തന്റെ പ്രിയപ്പെട്ടവരെ വെള്ളത്തിനകത്ത് വീണുപോയ തൊട്ടിയെടുക്കുകയാണ്. യഹൂദിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ചോദിച്ചു, മനുഷ്യ എന്റെ കൂലിയൊന്ന് തരുവോ, എന്റെ കൂലിയൊന്ന് തരുവോ. ഒൻപത് കാരക്കയെടുത്ത് കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് തല്ലിയവന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാണ്.
തന്നെ തല്ലിയവന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിക്കുകയാണ്. ഒമ്പത് കാരക്കയും കയ്യിൽ പിടിച്ചിട്ട് ഓടുകയാണ്, തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ഓടി ചെന്ന് തന്റെ പ്രിയപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരെയും എടുത്ത് മടിയിൽ വെച്ചിട്ട് ഒമ്പത് കാരക്കയിൽ നിന്ന് പൊളിച്ചിട്ട് ആ മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാ, ആർത്തിയോടെ തിന്നുകയാ, ആർത്തിയോടെ തിന്നുകയാ. തിന്നുന്നത് കാരക്കയാടുപ്പാ, ബിരിയാണിയല്ല. പടച്ചെറുപ്പേ, സ്വന്തം മക്കളുടെ കല്യാണത്തിന് ചെമ്പ് കണക്കിന് ബിരിയാണി വെറുതെ കളയുന്ന നിനക്കത് തിരിയില്ല വാപ്പാ. ആവശ്യമില്ലാത്തതിന് ലക്ഷങ്ങള് ചെലവഴിക്കുന്ന നിനക്കത് തിരിയൂല. നിന്റെ നേതാവിന്റെ കുടുംബത്തിന്റെ അവസ്ഥയാ, നിന്റെ നേതാവിന്റെ കുടുംബത്തിന്റെ അവസ്ഥയാ. അവസാനം രണ്ട് മക്കളുടെ മുഖമിങ്ങനെ ചിരിക്കുകയാണ്. അവരുടെ വായിക്കകത്തേക്ക്, അവരുടെ വയറിനകത്തേക്ക് അല്പം ഭക്ഷണം ചെന്നു കഴിഞ്ഞപ്പോ അവര് രണ്ടുപേരും ഒന്ന് ചിരിച്ചപ്പോ റസൂലുള്ളാഹി സമാധാനമായി വാക്യം കാരക്കയെടുത്ത് മരണത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പൊന്നുമോള് അടുത്തേക്ക് വിളിച്ച് കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ പെങ്ങളെ? മരിക്കുന്ന കാലം വരെ മറക്കല്ലേ, മരിക്കുന്ന കാലം വരെ ഒരു പെണ്ണും ഈ ചരിത്രം മറക്കാൻ പാടില്ല. അല്ലാഹുവേ, പെമ്മക്കളുള്ള ഒരു വാപ്പയും ഇത് മറക്കാൻ പാടില്ല. എന്ത് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും നിന്റെ പൊന്നുമകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഉപദേശമാ. അല്ലാഹുവിന്റെ പ്രവാചകർ അവിടെ നിന്ന് പറഞ്ഞു, ഫാത്തിമ നിന്റെ ഭർത്താവിന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ ഫാത്തിമ, അതുകൊണ്ട് പണം വേണമെന്നില്ല, കൊട്ടാരം വേണമെന്നില്ല, പെൻസുകാർ വേണമെന്നില്ല, തിന്നാ ഭക്ഷണം വേണമെന്നില്ല. പട്ടിണിയാണെങ്കിലും ജീവിതം സന്തോഷവാചരപ്പക്കാര, അതുകൊണ്ട് നിനക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന സ്വാലിഹായ മക്കളെ വേണോ? അല്ലാഹുവിന്റെ ഖുർആൻ ഒന്നാമതായി പറയുന്നു, പടച്ചെറുപ്പിനെ പേടിയുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കേണ്ടത്, അവളുടെ വയറ്റിലെ നല്ല മക്കൾ ജനിക്കൂ. രണ്ട്, നിന്റെ നിക്കാഹ് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ച് നടത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എനിക്ക് ഒരു കാര്യം കൂടെ പറയണമെന്ന് ആഗ്രഹിക്കല്ലോ, ഒന്ന് മണിയറക്കിടണമെന്ന് നന്നാകത്തില്ലെന്ന് പറഞ്ഞ് മുതുകുടിയനാണെങ്കിലും കഞ്ചാവടിച്ചവരാണെങ്കിലും എങ്ങനെ
മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, കല്യാണം കഴിഞ്ഞ് മണിയിറക്കകത്ത് കടന്നു, ആണും പെണ്ണും മണിയിറക്കകത്ത് കടന്നു. ഒരു 10 കൊല്ലം മുമ്പുള്ള ഒരു മണിയറ രഹസ്യം പറയുകയാണെങ്കിൽ, 10-15 കൊല്ലം മുമ്പത്തെ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് പണ്ടായിരുന്നു, ഇപ്പതൊക്കെ മാറി. ഇപ്പോഴങ്ങനല്ല. കല്യാണം കഴിച്ച ആണിനും പെണ്ണിനും സംസാരിക്കാനൊന്നും ഒന്നും ഉണ്ടാവില്ല. കാരണം കല്യാണത്തിന് മുമ്പ് തന്നെ ഭർത്താവിന്റെ അടിസ്ഥാനത്തിന്റെ കണക്ക് പെണ്ണ് പഠിച്ചു വെച്ചിരിക്കുന്നുണ്ട്. വീട്ടിലൊരു മെസ്സേജ് പിടിച്ചു, മകൾക്ക് പ്രേമുണ്ടെന്ന് പറഞ്ഞാൽ എന്നാ അറിയുന്നറിയോ? അപ്പായുമായി എടുത്തിട്ട് തല്ലും. സഹോദരനാണെങ്കിൽ പിന്നെ വെട്ടുപുത്രാദ്യം നടത്തിയവനാണ്, വന്നിട്ട് സമാധാനം വരും. ഇങ്ങനെ ഇഷ്ടപ്പെട്ടു. വീട്ടുകാരെല്ലാവരും കൂടെ വന്നിട്ട് ഒരു മാലയോ വളയോ മുതലയോ കൊണ്ടിട്ടിട്ട് പറഞ്ഞു, കെട്ടാൻ തയ്യാറാ, കെട്ടാൻ തയ്യാറാ. ഈ വാക്ക് എപ്പോ വേണമെങ്കിലും പോകാം. ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, കെട്ടാൻ തയ്യാറാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവനെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയി. രാത്രി നോക്കുമ്പോ ഈ സ്വർണ്ണ ഇട്ടിട്ട് പോയവൻ ഉമ്മയുടെ മോണി വിളിക്കും. ഉടനെ ഉമ്മ ഫോൺ എടുത്തോണ്ട് വന്ന് മോളെടുത്ത് കൊടുത്തിട്ട് പറയും, ദാ വിളിക്കുന്നടി പോയിരുന്നു വ്യഭിചരിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ അല്ലാഹു വെറുതെ വിടത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആര് രക്ഷപ്പെട്ടാലും നിങ്ങളുടെ രക്ഷപ്പെടില്ല. ഞാൻ ഉറപ്പിച്ചു പറയാം, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാൻ, നിങ്ങളുടെ ഒന്നും അള്ളാഹു ദുരിതം വിടുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്തിനാ ഫോൺ വിളി മാത്രമാക്കുന്നെ? ഒരു രണ്ട് മക്കളെ കറിയിട്ട് വെച്ചാലും മതി. നിങ്ങളുടെ പറഞ്ഞു, മൂന്ന് വിഭാഗം ആൾക്കാരാണ് നാളെ പടച്ചറപ്പിന്റെ പല രോഗത്തിലെ ഏറ്റവും മൂന്ന് വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? സ്വന്തം മക്കളും പെണ്ണുപിള്ളയും തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റിനെ നിസാരമായി കാണുന്നവരാണ് സംസാരിക്കുന്നത്. അത് വ്യഭിചാരമാണെന്ന് അറിയാത്ത ഒരു വാപ്പയില്ല, ഒരു ഉമ്മയുമില്ല. പിന്നെ നിങ്ങൾ ഇത് എന്തിനാ ചെയ്യുന്നത്? സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, മൂന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, പുതുമണവാളനും മണവാട്ടിയും മണിയിറക്കി കെട്ടു കയറി. അല്ലാഹുവേ പടച്ചവനെ, രണ്ടുപേരും ജീവിതം തുടങ്ങാൻ പോവുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ മൂന്നാമതായി പറയുകയാ, ദുആ ചെയ്തിട്ട് ജീവിതം തുടങ്ങാവൂ. ജീവിതം തുടങ്ങുമ്പോ ദുആ ചെയ്യണം, അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് വേണം ജീവിതം തുടങ്ങാൻ. എന്റെ പ്രിയമുള്ളവരെ, ഒരു കുഞ്ഞിനെ കിട്ടി, രണ്ടാമതൊരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹമുള്ളവര് പടച്ചിറപ്പിനോട് നീ ദുആ ചെയ്യണം. അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് വേണം ജീവിതം തുടങ്ങാൻ. അങ്ങനെ ജീവിതം തുടങ്ങിയാൽ അല്ലാഹു നിനക്ക് സാലിഹായ മക്കളെ തരും സഹോദരാ. അല്ലാഹുവേ ദുആ ചെയ്ത് കാണിച്ചു തന്ന താരം അറിയുമോ? മഹാനായ സക്കരിയ നബി അലൈഹി സലാം. സക്കരിയ നബി അലൈഹി സലാം പള്ളിയുടെ മിഹ്റാബിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ മറിയമെന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി പടച്ചിറപ്പേ പള്ളിക്കകത്തിരുന്ന് പഴങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവേ സക്കരിയ
അവിടുന്ന് ചോദിച്ചു മറിയമേ ഈ പഴങ്ങൾ എവിടെ നിന്നാണ് മറിയമേ ഈ നാട്ടിൽ കിട്ടുന്ന പഴങ്ങളല്ലോ പിന്നെ ഈ പള്ളിക്കകത്ത് മിഹ്റാബിനകത്ത് നിനക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോ കാലയാ മറിയമോ അന്നാ ലക്കി ഹദാ കാല ഹുവ മിൻ ഇൻദില്ലാ അവിടെന്ന് പറഞ്ഞ് എനിക്ക് പടച്ചറപ്പാട് തന്നത് സക്കരിയ നബി പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഇരി കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്തു അല്ലാഹ് ഒരു സ്വാലിഹായ സന്താനത്തെ എനിക്ക് തരണേ അല്ലാഹ് ദുരിയത്തന തയ്യിബാ പടച്ചവരെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഒരു സന്താനത്തെ എനിക്ക് തരണേ എന്ന് ദുആ ചെയ്യുകയാ കൊടുത്തു ചെറുപ്പക്കാരാ വിവാഹം കഴിഞ്ഞ് 10 കൊല്ലമായി 15 കൊല്ലമായി മക്കളില്ലാത്തവരുണ്ടല്ലോ പ്രതീക്ഷ കൈവിടല്ലേ ചെറുപ്പക്കാരാ ഡോക്ടർമാര് പലതും പറയുമടാ പുന്നമൂര് പടച്ചിറപ്പിനെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല മണ്ണിൽ നിന്നാണ് നിന്റെ വാപ്പയെ സൃഷ്ടിച്ചത് ആദൻ നബിയെ പടച്ചിറപ്പ് പച്ച മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് ഹവ്വാബീബിയെ ഉമ്മയില്ലാതെയാണ് സൃഷ്ടിച്ചത് വാപ്പയില്ലാതെ ഈസാ നബിയെ സൃഷ്ടിച്ച അല്ലാ 120-ാമത്തെ വയസ്സിലാണ് യഹിയ നബിയെ കൊടുത്തത് 120-ാമത്തെ വയസ്സില് ഭാര്യക്ക് 99 വയസ്സുണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുത്തു അങ്ങനെ പേരിട്ടത് അല്ലയാ മോനെ ആ പൊന്നുമോന് യഹിയ യഹിയ നബി അലൈഹി സലാം യഹിയ എന്ന് പേരിട്ടത് പടച്ചറപ്പ് തന്നെയാ എത്ര നല്ല മകനെന്നറിയുവോ 11-ാമത്തെ വയസ്സിൽ തന്റെ പൊന്നുമോനെ കാണുന്നില്ല സക്കരിയ നബി തെരഞ്ഞു നടക്കുകയാണ് വയസ്സാങ്കാലത്ത് പടച്ചറപ്പ് കൊടുത്ത പൊന്നുമോനാണല്ലോ അവനെ കാണാതെ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ് അവസാനം വൈകുന്നേര സമയമായിട്ടും തന്റെ പൊന്നുമോനെ കാണാതെ വന്നപ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിലേക്ക് കടന്നു ചെന്ന് മലിക്കുൽ ജബ്ബാറായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു അല്ലാ എനിക്ക് വേണം പടച്ചവരെ എനിക്ക് വേണം പടച്ചവരെ എന്റെ പൊന്നുമോനെ എനിക്ക് തിരിച്ചു തരണേ അല്ലാ പടച്ചിറപ്പിന്റെ മുന്നില് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തിട്ട് സക്കരിയ നബി അലൈഹി സലാം ഒരു ഖബർസ്ഥാനിന്റെ ഭാഗത്തുകൂടെ നടന്നു പോവുകയാണ് ഒരു പള്ളിക്കാടിന്റെ പരിസരത്തുകൂടെ നടന്നു പോകുമ്പോ ഒരു കുഞ്ഞിന്റെ കരച്ചല് കേൾക്കുകയാ പാതിരാത്രി ആരോ പള്ളിക്കാട്ടിലിരുന്ന് കരയുകയാണ് ഒരു പിഞ്ചു കുഞ്ഞിന്റെ ശബ്ദമാണ് കേൾക്കുന്നത് സക്കരിയ നബി ചെന്ന് നോക്കുമ്പോ ഇടിഞ്ഞു കിടക്കുന്ന ഒരു പഴക്കമുള്ള കബറിനകത്ത് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ യഹിയ കബറിനകത്തിരുന്ന് കരയുകയാണ് വാപ്പ ചോദിച്ചു മോനെ എന്തിനാ മോനെ എന്റെ പൊന്നുമോൻ എന്തിനാണ് ഈ കബറിനകത്ത് വന്നിരുന്ന് കരയുന്നത് തന്റെ പൊന്നുമകന്റെ മറുപടി കേട്ടിട്ട് വാപ്പ തളർന്ന് വീഴുകയാ തന്റെ പൊന്നുമോന്റെ വാക്ക് കേട്ടിട്ട് സക്കരിയ നബി തളർന്ന് വീഴുകയാ അവിടെന്ന് പറഞ്ഞ മറുപടി വാപ്പാ അവസാനം വന്ന് കിടക്കേണ്ടത് ഇതിനകത്തല്ലേ ഉപ്പാ പടച്ചിറപ്പേ മക്കളെന്ന് പറഞ്ഞാലെങ്ങനാ സാലിഹായ മക്കളെന്ന് പറഞ്ഞാലെങ്ങനാ ഇതുപോലെയുള്ള മക്കളെ വേണോ ചെറുപ്പക്കാരാ ഇതുപോലെയുള്ള മക്കളെ വേണോ പെങ്ങളെ റബ്ബിനോട് ദുആ ചെയ്യണം റബ്ബി ഹബിലി മിനസ്സാലിഹീ റബ്ബിനോട് ദുആ ചെയ്യണേ റബ്ബിനോട് ദുആ ചെയ്യണേ റബ്ബി ഹബിലി മിനസ്സാലിഹി ربنا هب لنا من ازواجنا وذرياتنا قرة اعين കണ്ണിനെ കുളിർമയാകുന്ന മക്കളെ തരണേ അല്ലാ
മക്കളുണ്ടല്ലോ, ചീത്ത വിളിക്കുന്ന മക്കളുണ്ടല്ലോ, കള്ള കുടിച്ചിട്ട് വീട്ടിൽ കയറി വരുന്ന മക്കളുണ്ടല്ലോ, സ്വന്തം ഉമ്മാനോട് കിളവിയുമിണ്ടാതെ വീടിന്റെ മുന്നയിൽ കടന്നുകൊള്ളണമെന്ന് പറയുന്ന മക്കളുണ്ടല്ലോ, ഉമ്മാന്റെ മുടി കുത്തി പിടിച്ച് പിത്തികിലടിക്കുന്ന മക്കളുണ്ടല്ലോ, പെറ്റ തള്ളയ ചവിട്ടുന്ന മക്കളുണ്ടല്ലോ, എങ്ങനെ കഴിയുന്നു മോനെ? നൊന്ത് പ്രസവിച്ച ഉമ്മാനെ ഒരു പണമുള്ള പെണ്ണിനെ കിട്ടിയപ്പോ വീട്ടിൽ നിന്നടിച്ചിറക്കുന്ന ചെറുപ്പക്കാരാ, സ്വന്തം ഉമ്മ വീടിനകത്തുനിന്ന് തുപ്പിയാല് പ്രായം ചെന്ന അല്ലാഹുവേ രോഗങ്ങളെ പിടിപെട്ട നിന്റെ ഉമ്മയുണ്ടല്ലോ, വീടിനകത്തെങ്ങാണമൊന്ന് തുപ്പിയാ, നിന്റെ ഉമ്മാനെ നീ ചീത്ത വിളിക്കുമല്ലോടാ, ഉമ്മാനെ നീ കളിയാക്കുമല്ലോടാ, എന്റെ പ്രിയമുള്ളവരെ നിന്റെ ഉമ്മ നിന്റെ വീടിനകത്തൊന്ന് തുപ്പിയപ്പ നിനക്ക് സഹിച്ചില്ലല്ലോ, പക്ഷേ നീ എവിടെയാടാ തുപ്പിയത്, നീ എവിടെയാടാ തുപ്പിയത്, നിന്റെ പ്രിയപ്പെട്ട മാതാവ് ആ ഉമ്മയുടെ ശരീരത്തിൽ നിന്റെ ഉമ്മ ബെഡിലല്ലേ മൂത്രമൊഴിച്ചത്, നിന്റെ വാപ്പ കട്ടിലിൽ കിടന്നല്ലേ മലമൂത്ര വിസർജനം നടത്തിയത്, നീ എവിടെ കിടന്നാടാ വിസർജിച്ചത്, നിന്റെ നെഞ്ചത്ത് കിടന്നവനല്ലേ, നിന്റെ ഉമ്മയുടെ നെഞ്ചത്ത് കിടന്നിട്ട് നീ ഛർദിച്ചവനല്ലേ, നിന്റെ ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് മൂത്രമൊഴിച്ചവനല്ലേ, അവിടെ കിടന്ന് കാശിച്ചവനല്ലേ, അപ്പോഴും മോനെ എന്ന് പറഞ്ഞ് നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചതല്ലാതെ അവര് നിന്നെ തള്ളിക്കടന്നില്ലല്ലോ, അവര് നിന്നെ തല്ലിയില്ലല്ലോ, ആ പ്രിയപ്പെട്ട ഉമ്മ ബോധമില്ലാതെ രോഗം പിടിച്ച വയസ്സാകാലത്ത് നിന്റെ ഉമ്മ ബെഡ്റൂമിനകത്ത് കിടന്നൊന്ന് മലമൂത്ര വിസർജനം നടത്തിയ അവരൊന്ന് കാർക്കിച്ചു തുപ്പിയോ, ആ പാപത്തിനെ എങ്ങനെയാണ് ആ വൃദ്ധസദനത്തിൽ കൊണ്ടെറിയാ കഴിയുന്നത്, ആട്ടിയിറക്കാ കഴിയുന്നത്? അല്ലാഹുവേ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് കൂടെ പഠിക്കുന്ന കൂട്ടുകാരോട് ഇതെന്റെ ഉമ്മയാണെന്ന് പറയാ മടിക്കുന്ന കാലവാടല്ലോ, ഇതെന്റെ ഉമ്മയാട്, ഇതെന്റെ വാപ്പയാട്, തന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളോട് പറയാ മടിക്കുന്ന കാലവാ. അല്ലാഹുവേ സാലിഹായ മക്കളെ തരണേ അല്ലോ. എന്റെ പ്രിയമുള്ളവരെ, സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് ബക്കറ്റുമായിട്ട് കടന്നു വരികയാ, എന്തിനു വേണ്ടി എന്നറിയുമോ? സംഘടന വളർത്താനല്ല, അഹങ്കാരം കാണിക്കാനല്ല. അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസയുണ്ട്, ആ മദ്രസയുടെ മുകളിൽ പടച്ചവരെ ഒരു 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 നിലകൂടത്തിയിട്ട് അതിനകത്ത് അല്ലാഹുവിൻ ഖുർആൻ പഠിപ്പിക്കാരാ, ബക്കറ്റുമാറ്റ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ, മനസ്സറിഞ്ഞുകൊണ്ടിടുമോനെ, മനസ്സറിഞ്ഞുകൊണ്ടിടുമോനെ, ഇടുന്ന സമയത്ത് നീ അല്ലാഹുവിനോട് ഒന്നേ ഒന്ന് മതി, മരിച്ചുപോയ എന്റെ വാപ്പയുടെയും ഉമ്മയുടെയും മണ്ണിറ മണിയറയാക്കടേ അല്ലാ, അവർക്ക് സ്വർഗം കൊടുക്കടേ അല്ലാ, അവർക്ക് നീ സ്വർഗം കൊടുക്കടേ അല്ലാ. പറച്ചവരെ എന്റെ മാതാപിതാക്കളെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മകരാക്കടേ അല്ലാ, ഇതുപോലെയുള്ള മക്കള് എനിക്കും തരണേറപ്പേ, എനിക്കും തരണേറപ്പേ. അല്ലാന്റെ റസൂലാ പറഞ്ഞത്, അല്ലാന്റെ റസൂലാ പറഞ്ഞത്, ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ പടച്ചറപ്പിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് നിന്നെ കൊണ്ട് കഴിയുന്ന ഒരു സദക്ക ചെയ്താ നിന്റെ മക്കള് കാരണം കണ്ണീര് കുടിക്കേണ്ട ഗതി നിനക്ക് വരില്ല. ഉപ്പാ നിന്നെ നാണം കിടത്തുന്ന, നിന്നെ കളിയാക്കുന്ന, നിന്നെ മനസ്സ് വേദനിപ്പിക്കുന്ന, നിന്നെ തല്ലുന്ന, നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കൾ അല്ലാഹു നിനക്ക് തരില്ല, സാലിഹായ മക്കളെ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ് ആകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരു 10 മിനിറ്റ് കൂടെ, ഇപ്പൊ 11:30 11:30 നിർത്തും. പൈസ ചോദിച്ചാൽ പോകണ്ടവർക്ക് പോകാം. അസറായിൽ വരുമ്പോ ഇതുപോലെ ഓടാൻ പറ്റില്ലല്ലോ. ഇപ്പോഴല്ലേ പറ്റൂ, ഓടിക്കോ. ഇപ്പോഴല്ലേ ഓടാൻ പറ്റൂ. മലക്കുൽ മൗത്ത് വരുമ്പോഴും ഓടാൻ കഴിയത്തില്ലല്ലോ. അപ്പൊ കിടന്ന് തന്നെ കൊടുക്കണ്ടേ? പോകണ്ടവരൊക്കെ പോകട്ടെ. ആമീൻ പറയാൻ നല്ലവരും മതി. ഒരാളാണെങ്കിലും ആ ഒരാൾ മതി. ഞാൻ ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ ഞാൻ നിർത്തുകയാണ്. രണ്ട് കാര്യം കൂടെ പറഞ്ഞു നിർത്താം പെട്ടെന്ന് പെട്ടെന്ന്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പം മൂന്നാമത്തെ കാര്യം, എപ്പോഴും ദുആ ചെയ്യണം നല്ല മക്കളെ കിട്ടാൻ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബോറടിച്ചു തുടങ്ങിയ നിങ്ങൾ പറ, ഞാൻ പറഞ്ഞില്ലേ വാഴലല്ല ക്ലാസ്സാ. മൂന്നാമത്തെ കാര്യം, നാല് ഇങ്ങോട്ട് നോക്ക്. നാലാമത്തെ കാര്യം, ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുകയാണ്. ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോ 12 മര്യാദയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ 12 മര്യാദയും പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോ 12 മര്യാദ ചെയ്യണ്ടെന്നാ. 12 എണ്ണോ ഞാൻ പറയണില്ല, 2 എണ്ണം പറയാം, 3 എണ്ണം പറയാം. ഏറ്റവും കുറഞ്ഞത് 3 എണ്ണമെങ്കിലും അനുസരിക്കണം. 1, നീ ബിസ്മി പറഞ്ഞിട്ടേ തുടങ്ങാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചില മക്കൾ വൃത്തക്കേട് കാണിക്കുമ്പോ വാപ്പ തന്നെ ചോദിക്കാറുണ്ട്, എന്താ ചൈത്താന്റെ സ്വഭാവം കാണിക്കണത്? ഈ ചോദ്യം നിങ്ങൾ മറക്കരുത്. ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി പറയാതെ കഴിച്ചാൽ ചൈത്താൻ കൂടെ കൂടുമെന്ന് നബി മുഹമ്മദ് ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി പറഞ്ഞില്ലെങ്കിൽ കൂടെ ആര് കയറി കഴിക്കും? നിങ്ങൾ പറയാ, ആര് വെക്കൻ കയറി കഴിക്കും? ഉറക്കെ പറഞ്ഞോ, ചൈത്താൻ കയറി കഴിക്കൂലേ? കഴിക്കൂലേ? നീ നിന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയം ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ശൈത്താനും അവിടെ കൂടുമെന്ന് നബി മുഹമ്മദ്. എന്നിട്ട് മക്കളോട് ശൈത്താന്റെ സ്വഭാവം കാണിക്കണോ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം? നീ ചെയ്യുന്ന സമയത്ത് ചെയ്തില്ല, എന്നിട്ട് മക്കളോട് ചോദിക്കാൻ ശൈത്താന്റെ സ്വഭാവം? ഈ രീതിയിലെന്നെ ഞാൻ ഒഴിക്കുന്നില്ല. അള്ളാഹ് ഈ വന്നൊക്കെ നീരേക്ക് മാറാകട്ടെ. അപ്പൊ 2, ഭാര്യയുമായി ബന്ധപ്പെടുമ്പോ ഒരു ദുആ പറയണം. 3, പരസ്പരം ഔറത്ത് കാണല്ലേ എന്ന് നബിയാ റസൂലുള്ളാഹ്. ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോ ശരീരം കാണിച്ചാൽ ഔറത്ത് കാണാൻ പാടില്ല. ഉള്ളിലിപ്പം ചോദിക്കും, ഉസ്താദ് പിന്നെ ഞാൻ കെട്ടിയതിനെ എനിക്കല്ലാതെ പിന്നെ ആർക്ക് കാണാനാ? നീ കാണുമോ കാണാതിരിക്കാതെ നിന്റെ ഇഷ്ടം. സൂറത്തിൽ ആരാപ്പെടുത്തു നമുക്ക് അതിനകത്ത് പറയുന്നുണ്ട്, പരസ്പരം കാണരുതെന്നാണ്. അള്ളാഹു ഈ മാന്ത്രികനെ ഗ്രഹിക്കുമാറാകട്ടെ. കല്യാണം കഴിഞ്ഞു, ഒരു 1.5 മാസം കഴിഞ്ഞു, പിന്നെ പുതുമണവാളനും മണവാളിയോ നാട്ടുകാരും മുഴുവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കാ? കല്യാണം കഴിഞ്ഞ ഒരു ആനോടും പെണ്ണിനോടും പിന്നെ ചോദിക്കുന്ന ചോദ്യം എന്താ? ആചാര എന്നിട്ട് നോക്കാ. നിങ്ങൾക്കാരുടെ അല്ലാഹു ഒരു വിഭാഗത്തെ പ്രത്യേകം സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. പ്രസവത്തെ കുറിച്ച് മാത്രമേ അവര് ചോദിക്കത്തുള്ളൂ. ഇവരുടെ ഈ ചോദ്യം കണ്ടാ വിചാരിക്കും കടയിൽ നിന്ന് കണ്ട മേടിക്കാൻ കിട്ടുന്ന സാധനമാണ് ഇത്. അങ്ങനെ ഒരു കുറെ എണ്ണമുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ചെറുപ്പക്കാരൻ കല്യാണം എല്ലാം കഴിഞ്ഞു, ഒരു 1.5 മാസം കഴിഞ്ഞു, എല്ലാം തീർന്നു, കയ്യിലുള്ളതൊക്കെ തീർന്നു. ഇനിയിപ്പോ ജോലിക്ക് പോയി, ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല. പണിക്ക് പോയി, ജോലിക്ക് പോയി. ഒട്ടെന്നാണ് പെട്ടെന്നാണ് ഫോണിൽ ഒരു കോള് വന്നു. ഭാര്യ വിളിക്കുന്നു, ഇക്ക എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരണം, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരണം. അള്ളാഹുവെ പടച്ചവനെ, ഈ ചെറുപ്പം ഇതും പറഞ്ഞു ഫോൺ കട്ടാക്കി. ചെറുപ്പക്കാരെ ആകെ ബേജാറായി. പെട്ടെന്ന് അള്ളാഹുവെ പേടിച്ചൊരു വണ്ടിയും വിളിച്ച് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഇവള് ചിരിച്ചോണ്ട് അവിടെ നിപ്പോണ്ട്.
ഭാര്യ ചിരിക്കുന്ന മുഖത്തോട് അവിടെ നിൽക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചിട്ട് ഇവളും മിണ്ടണില്ല, ചിരിക്ക. ഇത്തിരി നാണമുള്ള പെണ്ണാണെങ്കിൽ അങ്ങനെ, ഇത്തിരി ലജ്ജയുള്ള പെണ്ണാണെങ്കിൽ അവള് പെട്ടെന്ന് മറുപടി പറയില്ല, ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കും. അവസാനം ഉമ്മാനോട് ചോദിക്കും, എന്തേ ഉമ്മ എന്തേ സംഭവിച്ചത്? ആ സമയത്ത് ഉമ്മ പറയും, മോനെ അവക്ക് വിശേഷമുണ്ടടാ, അവക്ക് വിശേഷമുണ്ടടാ, തന്റെ ഭാര്യ ഗർഭിണിയാണെന്നറിയും സമയം, തന്റെ ഭാര്യ ഗർഭിണിയാണെന്നറിയുന്ന സമയം ഒരു മനുഷ്യൻ എന്തേ പറയേണ്ടതെന്നറിയും? തന്റെ ഭാര്യ ഗർഭിണിയാണെന്നറിയുന്ന സമയം ഒരു പെണ്ണു പറയേണ്ടതെന്താ, ഒരു ഭർത്താവ് പറയേണ്ടതെന്താ? അവിടെയും പറയേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ എന്താ പറയുക, ഇന്നത്തെ ചെറുപ്പക്കാരാണെങ്കിൽ മൊബൈൽ എടുത്തിട്ട് വാട്സപ്പിൽ പരസ്യം വിടും, ലോട്ടറി അടിച്ചളിയ, വൈകിട്ട് പാർട്ടി ഉണ്ടടാ, എല്ലാവരും കൂടണം, ഇതാ ചെയ്യാ. നമ്മൾ എങ്ങനെ ചെയ്യാം എങ്കിൽ, ഭാര്യ ഗർഭിണിയാണെന്നറിയുന്ന സമയം ഒരു ഭർത്താവ് എന്തേ പറയേണ്ടതെന്നറിയോ? എന്തേ പറയണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്, അല്ലാഹുവിന്റെ ഖുർആനാ, ഖുർആനാ പറയുന്നത് കളിക്കാനും തമാശയ്ക്കുമല്ല, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത് ലോകത്തുള്ള സർവ്വ പെണ്ണുങ്ങളോടും പറഞ്ഞു, നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളെ കണ്ടുപിടിക്കടേ, രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകണേ. അല്ലാഹുവേ ആരെന്നറിയുമോ, ആ രണ്ട് പെണ്ണുങ്ങളിൽ ഒരു പെണ്ണാരെന്നറിയുമോ? മരിക്കുന്ന സമയം സ്വർഗത്തിലൊരു കൊട്ടാരം തരണേ എന്ന് ചോദിച്ചിട്ട് പോയ ആസിയ, അല്ലാഹുവിന്റെ റസൂല് നാളെ സ്വർഗത്തിൽ വെച്ച് വിവാഹം കഴിക്കുന്ന ആസിയ, നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ വെച്ച് അല്ലാഹുവിന്റെ പ്രവാചകന് വിവാഹം കഴിക്കുന്ന ആസിയ, രണ്ട് ഈസാ നബിയുടെ ഉമ്മയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ. ഈ മറിയമിന് എത്ര മഹത്വം കിട്ടാറുള്ള കാരണമെന്തെന്നറിയുമോ? മറിയം ബീബിക്ക് എത്ര മഹത്വം കിട്ടാറുള്ള കാരണമെന്തെന്നറിയുമോ? മറിയം ബീബിയുടെ ഉമ്മയായ ഹന്നത്തു ബീബി റളിയല്ലാഹു തആല അൻഹ മക്കളില്ലാതെ നടക്കുകയാണ്. ഒരു ദിവസം ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോ വെള്ളപ്പക്ഷി തന്റെ വായിക്കകത്ത് ഭക്ഷണവുമായി പറന്നു വരികയാണ്, എന്നിട്ട് തന്റെ കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാ. ഇത് കണ്ടപ്പോ ബീവിയാണ് അല്ലാരോട് ദുആ ചെയ്തു, റബ്ബി ഹബ്ലി മിന സ്വാലിഹീൻ. ഗർഭിണിയാണെന്ന് മനസ്സിലായപ്പോ, അന്നത്ത് ബീവി വയറ്റില് കൈവച്ചിട്ട് അവിടന്ന് പറഞ്ഞു, റബ്ബി നദറുതുലക മാഫീ ബതിനീ മുഹററ. അവിടന്ന് പറഞ്ഞു, അല്ലാ എന്റെ വയറിനകത്ത് കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ പള്ളിക്ക് നേർച്ച ചെയ്യുന്നു. അല്ലാ മോനെ, ചെറുപ്പക്കാര് പറയാറുണ്ടല്ലോ, ഉസ്താദേ ഭാര്യ ഗർഭിണിയാട് ആണാണെങ്കിൽ ഹാഫിളാക്കണം, ആണാണെങ്കിൽ ഹാഫിളാക്കണം. മോനെ മറിയം ബീവിയുടെ ഉമ്മ ചെയ്ത നീയത്താവൂര്, മോനെ നല്ല നീയത്താടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്നറിയുന്ന സമയത്ത് ഒരു ഭർത്താവ് ചെയ്യേണ്ടതെന്തെന്നറിയുമോ? നാട്ടുകാരെ വിളിച്ച് പറകലല്ല, പാർട്ടി നടത്തലല്ല, ആഘോഷിക്കലല്ല, യദഉലഹു ഔലാദൻ സാലിഹ. ഗർഭിണിയാണെന്ന് തിരിച്ചറിയുമ്പോ പടച്ചറപ്പിനോട് പറയണമല്ല, എന്റെ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടുത്തുന്ന കുഞ്ഞാക്കണേ അല്ലാ, എന്റെ കണ്ണിനെ കുളിർമയാക്കുന്ന കുഞ്ഞാക്കണേ അല്ലാ, എന്റെ മയ്യത്ത് നിസ്കരിക്കാനറിയുന്ന, എന്റെ മയ്യത്ത് കുളിപ്പിക്കാനറിയുന്ന, എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സന്താനമാക്കി തരണേ അല്ലാ. അങ്ങനെ ആക്കി തന്ന വനകൂന മിനസാക്കിനി, ഞാൻ നിന്നോട് നന്ദി കാണിക്കും പടച്ചവരെ. എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ നിനക്ക് ശുക്ര ചെയ്യാമല്ലാ എന്ന് ദുആ ചെയ്യണേ എന്നല്ലാന്റെ ഖുർആൻ പറയുമ്പോ
നാളെ സ്വർഗത്തിൽ ഒരു വീടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുമ്പോ ഒരു പെണ്ണ് ആദ്യം പറയേണ്ടത് ഒരു ഭർത്താവ് ആദ്യം പറയേണ്ടത് അല്ലാഹുവേ ഈ കുഞ്ഞിനെ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്നവന് പെടുത്തണേ എന്ന് ദുആ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. മക്കള് കാരണം കണ്ണുനീര് കുടിക്കുന്ന എത്രയോ വാപ്പമാരുണ്ട്, എത്രയോ ഉമ്മമാരുണ്ട്. പെൺ ഭാര്യയുടെ പീഡനം സഹിക്കാൻ കഴിയാത്ത ഭർത്താവുമുണ്ട്, ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ കഴിയാത്ത ഭാര്യയുമുണ്ട്. എത്ര പറഞ്ഞിട്ടും നന്നാകുന്നില്ല ഉസ്താദെ എന്ന് പരാതി പറയുന്ന മാതാപിതാക്കളുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയ ഏത് നന്നാകാത്തവനും നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ ഇൻഷാല്ലാ ഓതിക്കൂടെ പ്രതിഫലം കേട്ടോ. ആറോ ഏഴോ വരി മാത്രമേ ഉള്ളൂ, ആറോ ഏഴോ വരി മാത്രമേ ഉള്ളൂ. ഈ സൂറത്ത് ഓതിയാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ലാഹു നിനക്ക് സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഒന്നാമത്തെ പ്രതിഫലം സന്തോഷവും സമാധാനവുമുള്ള ജീവിതം. രണ്ട്, നല്ല മരണം അല്ലാഹു നൽകുമാറാകട്ടെ, അല്ലാഹു നൽകുമാറാകട്ടെ. ബഹുമാന്യനായ ഉസ്താദന്മാരിങ്ങനെ ഷംസുലുലമയുടെയും അല്ലാഹുവേ കണ്ണിയത്ത് ഉസ്താദിന്റെയും ഇവിടുത്തെ ഉസ്താദന്മാരുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും അവരുടെ പേര് പറയാനുള്ള യോഗ്യത പോലുമില്ല. ഞാൻ അങ്ങനെ കാണുന്നവരാ, എനിക്ക് അവരെ കുറിച്ചൊന്നും പറയാനുള്ള യോഗ്യതയില്ല. ഇവരൊക്കെ ആരാ? നമ്മളൊക്കെ നിസാരമായിട്ട് അവര് പേരിങ്ങനെ പറയാറുണ്ട് എവിടെയും കേറിയിട്ട്, പക്ഷെ അതിനൊരു യോഗ്യത വേണം. നമ്മുടെ ഗുരുനാഥന്മാർ തൃശ്ശേരി ഉസ്താദ് ആകട്ടെ, കോയക്കുട്ടി ഉസ്താദ് ആകട്ടെ, അള്ളാഹുവെ ഞാൻ പോയിരുന്നു കോയക്കുട്ടി ഉസ്താദിനെ കാണാൻ, രോഗം പിടിച്ചു കിടക്കുമ്പോൾ ഞാനൊരു പ്രഭാഷണത്തിൽ കേട്ടു സ്വന്തമായിട്ട് കവറ് കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് വീട്ടിൽ. വൈകുട്ടി ഉസ്താദ് വീട്ടിൽ കവറ് കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് കേട്ടപ്പോ ഒരിക്കെ രോഗം പിടിച്ച് കിടക്കുമ്പോ എനിക്കൊന്ന് കാണണം തോന്നി ഞാൻ പോയി. ഇവിടെ പോകുമ്പോ ഉസ്താദ് വല്ലാത്ത അവസ്ഥയിൽ വളരെ പ്രയാസത്തിലാണ്. ഞാൻ ചോദിച്ചു ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്, കവറ് കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറയണ കേട്ടിട്ടുണ്ട്. അല്ലാഹുബെ പടസോനെ, ആ സമയത്ത് ഉസ്താദിന്റെ വീടിന്റെ മുന്നിൽ ഒരു ചെറിയൊരു പഴയ ഒരു ഇതുണ്ട്, അവിടെ കൊണ്ടുപോയി ഇങ്ങനെ കാണിച്ചു തന്നു. അള്ളാഹുബെ അവിടെ കബറ് കുഴിച്ചിട്ടിട്ട് നാട്ടുകാരെല്ലാവരും കാണുന്നത് കാരണം മുകളിൽ പരക വെച്ചിട്ട് മണ്ണിട്ട് വെച്ചിരിക്ക. അള്ളാഹുബെ പടച്ചവനെ, നമ്മുടെ മുൻഗാമികൾ അങ്ങനെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സൂറത്ത് ഓതിയാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം അള്ളാഹു നിന്റെ അവസാനം നന്നാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്ന് അറിയില്ല. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവ, ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവ്. ഒരു രോഗവും വേണമെന്നില്ല, ഒരു അസുഖം വേണമെന്നില്ല. എന്റെ കൂടെ നിൽക്കുന്ന സലീമക്കാക്ക്, അവര് ബേക്കലുകാര കാസർഗോഡുകാര്, ഇന്നലെയും ഒരു ചെറുപ്പക്കാരനെ കാണിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഈ ചെറുപ്പക്കാരന്റെ ഭാര്യ ഇന്നലെ മരണപ്പെട്ടു പോയി, ഒരസുഖവും ഇല്ലായിരുന്നു ചെറുപ്പക്കാരിയായ പെൺകുട്ടി. അള്ളാഹുവെ രാവിലെ ഒരു തലവേദനയും ഷർദരും ഉണ്ടായി, ഭർത്താവ് ജോലിക്ക് പോയിരുന്നു, അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ആശുപത്രി കൊണ്ടുപോകാൻ. വൈകിട്ടായപ്പോ കഴിഞ്ഞു, ആറടി മണ്ണിനകത്ത് കൊണ്ടുവച്ചു. അള്ളാഹു ആ സഹോദരിയുടെ കബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അത്രേ ഉള്ളൂ മനുഷ്യ, രോഗമൊന്നും വേണ്ട. എത്രയോ രോഗം പിടിച്ചവർ ഇന്നും ജീവിച്ചിരിക്കുന്നു. ഒരു രോഗമില്ലാത്ത എത്രയോ പേരുടെ മയ്യത്ത് നമ്മൾ കണ്ടവരാ. അല്ലാഹു നമ്മുടെ അവസാനം നന്നാക്കി തരുമാറാകട്ടെ. എന്റെയും നിങ്ങളുടെയും ആഗ്രഹത അവസാനം നന്നാക്കാൻ. അൽഹംദുലില്ലാ, ഇവിടുത്തെ എനിക്ക് SSF കുട്ടികളോട് വളരെ സന്തോഷമുണ്ട്. മക്കളെ, ഇന്നും ഈ പാവപ്പെട്ട എന്റെ കയ്യിൽ നിന്ന് ഒരു അംഗത്വം സ്വീകരിച്ച കുട്ടി, ഒരുപാട് പേരുണ്ട് അംഗത്വം സ്വീകരിക്കാൻ. അല്ലാഹുവേ അംഗത്വം സ്വീകരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളോട് നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം എന്തെന്നറിയോ, നിങ്ങൾ ആരെങ്കിലും മരിച്ചുപോയാ മോനെ, നിങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്.
നിങ്ങളുടെ മയ്യത്തെ നിസ്കരിക്കാൻ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് മക്കളെ. നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അടിയുറച്ച് നിൽക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ. അതുകൊണ്ട് ഈ ഖുർആനിലെ ഈ സൂറത്തോതിയ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം അല്ലാഹു നിന്റെ അവസാനം നന്നാക്കി തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മൂന്നാമത്തെ പ്രതിഫലം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിനക്ക് നാളെ സ്വർഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഇൻഷാല്ലാ പ്രതിഫലം ഞാൻ പറഞ്ഞു. ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാ. ഓതണോ ഓതണ്ടേ? ഓതാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരെന്ന കൈവൊക്കിക്ക് ഇന്ന് മുതൽ. എൻ്റെ ഈ വയതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം, അൽഹംദുലില്ലാഹ്. ഓടിയവരൊക്കെ ഓടട്ടെ, നിങ്ങൾ ഓടേണ്ടി വരില്ല. ഓടിയവരൊക്കെ ഓടി, മരണം വരും. ആരെങ്കിലും ഓടോ? ഓടണോന്ന് വിചാരിച്ചാ പറ്റുമോ? കോഴി അറക്കത്തില്ല. കോഴി അറക്കും, നമ്മൾ പോത്തിനൊക്കെ അറക്കും. ഈ അറക്കുന്ന സമയം എല്ലാ ജീവികളും കയ്യും കാലും തലയും ഒക്കെ ഇട്ട് അടിക്കാറുണ്ട്. എന്തേ മനുഷ്യൻ മാത്രം അടിക്കാത്തത്? എന്റെ പ്രിയമുള്ളവരെ, മരിക്കുന്ന സമയത്ത് എല്ലാവരും കയ്യും കാലും കോഴി ചിറക് ഇട്ട് അടിക്കും. നമ്മൾ പോത്തിനെ ഇങ്ങനെ കറക്കുമ്പോ കൈകാലിട്ട് അടിച്ചിട്ടാ ഇതൊക്കെ മരിക്കുക. എന്തേ മനുഷ്യൻ മാത്രം കയ്യും കാലും ഇട്ട് അടിക്കാത്തത്? കാരണം എന്തേന്നറിയോ? അസ്റായിൽ അലൈഹിസ്സലാം മാത്രമല്ല റൂഹു പിടിക്കാൻ വരണേ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ കാണാം, അവിടുന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം, 500 മലക്കുകൾ ഇറങ്ങി വരുന്ന, എന്നിട്ട് 250 എണ്ണം വന്നിട്ട് ഒരു സൈഡിൽ നിൽക്കും, 250 എണ്ണം വന്ന് അടുത്ത സൈഡിൽ നിൽക്കും, തലയുടെ ഭാഗത്ത് അസറായിൽ നിൽക്കും. എന്നിട്ടാ പിടിക്കാൻ തുടങ്ങണേ. നീ കാല് പൊക്കണോന്ന് വിചാരിച്ചാലും പറ്റൂല മോനെ. നീ കൈ പൊക്കണോന്നു വിചാരിച്ചാലും, അതുകൊണ്ടാണ് ചാരത്ത് കിടന്ന ഭാര്യ പോലും അറിയത്തില്ല. കൂടെ കിടന്ന ഭാര്യ, എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ വാഴ്ന്നിന് പോകുമ്പോ സംസാരിക്കാൻ കഴിവില്ലാത്തൊരു ചെറുപ്പക്കാരൻ എഴുതി തരും, ഉസ്താദെ ഒരു നല്ല പെണ്ണിനെ കിട്ടാൻ ദുആ ചെയ്യണേ. എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ മാസമായിരുന്നു ആ ചെറുപ്പക്കാരന്റെ കല്യാണം. അതുപോലെ സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു പെണ്ണിനെ എന്റെ നാട്ടിൽ നിന്നാ കിട്ടിയത് വത്തനാപുരത്ത് നിന്ന്. അള്ളാഹുബ് പടച്ചവനെ കല്യാണം കഴിഞ്ഞു. ഏഴാമത്തെ രാത്രി മണിയറയിലേക്ക് കടന്നവനാ. പിറ്റേ ദിവസം എഴുന്നേറ്റില്ല, അറ്റാക്ക് വന്നിട്ട് മരണപ്പെട്ടു. അല്ലാഹുവെ പടച്ചവനെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. കൂടെ കിടന്ന ഭാര്യ പോലും അറിഞ്ഞില്ല അറ്റാക്ക് വന്നിട്ടും മരണപ്രാണത്തിൽ കടന്നു പിടഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, കയ്യും കാലും ഇട്ട് അടിക്കണമെന്ന് വിചാരിച്ചാലും അടിക്കാൻ പറ്റൂല, പിന്നല്ലേ ഓടുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഓതിക്കൂടെ ഉറക്കെ ഒരു ഇൻഷാ അല്ലാ പറഞ്ഞേ. ഇതിപ്പോ ഇതെന്താ, ഇതിനെക്കാളും വലിയ ശബ്ദത്തിൽ പ്രകടനത്തിന് വിളിക്കുമല്ലോ. ഉറക്കെ പറ ഇൻഷാ അല്ലാ. അല്ലാഹുവെ, മരിക്കുന്ന സമയം ഇതേ ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ല പറയാം ഭാഗ്യം നൽകണേ പടച്ചവനെ, ഭാഗ്യം നൽകണേ പടച്ചവനെ. അപ്പൊ ഇൻഷാ അല്ലാ ഓതൂലേ? ഒരു നിബന്ധനയുണ്ട്, വെറുതെ ഓതിയാ പോരാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് വെറുതെ ഓതിയാ പോരാ. ഓതുന്ന സമയത്ത് കരയണേ, കരച്ചില് വരുന്നില്ലെങ്കിൽ അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു, യാ സ്വഹാബ ഈ സൂറത്തോത് സ്വഹാബ. അള്ളാഹുവേ, സ്വഹാബത്ത് സൂറത്തോതി. അല്ലാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി, കൂടെ സ്വഹാബത്തും കരയാൻ തുടങ്ങി. പക്ഷേ ചില സഹാബാക്കള് കരഞ്ഞില്ല. അവിടുന്ന് ചോദിച്ചു, എന്തേ സഹാബത്തെ നിങ്ങൾ കരയാത്തത്? കരച്ചല് വരുന്നില്ല നബിയേ. രണ്ടാമത് മോദാം പറഞ്ഞു, പ്രവാചകരും സഹാബാക്കളും കരഞ്ഞു, പക്ഷേ ചിലര് കരഞ്ഞില്ല, എന്തേ കരയാത്തത്? കരച്ചല് വരുന്നില്ല നബിയേ. മൂന്നാമത് അല്ലാഹുവിന്റെ റസൂൽ ഓതാം പറയുമ്പോ അവിടുന്ന് പറഞ്ഞു, സഹാബ കരച്ചല് വരുന്നില്ലെങ്കിൽ അഭിനയിക്കണേ സഹാബ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിന്റെ കണ്ണെന്ന് നിറയാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള് കരയണം പൊന്നുമോള്. സീരിയല് കണ്ടിട്ടല്ല കരയേണ്ടത്. സീരിയലിലെ പെണ്ണിന്റെ കണ്ണീര് കാണുമ്പോ കരയുന്ന ഉമ്മയുണ്ട് വാപ്പയുണ്ട്. മോനെ കരയേണ്ടത് പടല്ലടാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് കരയടൂ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട്, ഇന്ന് രാത്രി വീട്ടിലേക്ക് കടന്നതും
भर्ताव भार्यയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം പെണ്ണേ നീയോട് ഞാനെന്ന് കേൾക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് പരസ്പരമോദണം എന്നിട്ടിരുന്ന് കരയണം അല്ലാതെ പരസ്പരം കണ്ടിട്ടല്ല കരയേണ്ടത് ഭാര്യയും ഭർത്താവും കൂടെ അല്ലാഹുവിൻ്റെ ഖുർആൻ ഓതിയിട്ട് ഇരുന്ന് ബെഡ്റൂമിനകത്തിരുന്ന് കരയണം മോരെ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മോനെ ഖുർആൻ നെഞ്ചത്തേക്ക് ചേർത്ത് പിടിക്കടാ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ വീടിനകത്തിരുന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് പടച്ചവരെ ശത്രുക്കളുടെ വീടിനകത്തേക്ക് കടന്നു വരുന്നത് ഉസ്മാൻ തങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി വീടിനകത്തേക്ക് ശത്രുക്കൾ കടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചെന്നിട്ട് തടയുകയാ എന്റെ ഭർത്താവിനെ കൊല്ലില്ലേ ശത്രുക്കളെ തടയാ നോക്കുമ്പോ ഇരിക്കുന്ന വാളെടുത്തിട്ട് ഉസ്മാൻ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ രണ്ട് കൈയും വെട്ടി മുറിക്കുകയാ രണ്ട് കാലും വെട്ടി മുറിക്കുകയാ എന്നിട്ട് വീടിന്റെ വെളിയിലേക്ക് കാലിൽ പിടിച്ചിട്ട് വലിച്ചെറിയുമ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ വിട്ടില്ല മോരെ വിട്ടില്ല ചെറുപ്പക്കാരാ ശത്രുപുറം ഭാഗത്തുകൂടെ പുറകിലൂടെ കടന്നു വന്നിട്ട് ഉസ്മാൻ തങ്ങളുടെ വയറിലേക്ക് പടച്ചവരെ പുറകിലൂടെ കണാറെ കുത്തി ഇറക്കിയിട്ട് വെളിയിൽ വീണടാ പൊന്നോരെ മരണത്തോട് മല്ലടിക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ ചേർത്ത് പിടിക്കുകയാ സൂറത്തുൽ അല്ലാഹുവേ സൂറത്തുൽ ബഖറ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഉസ്മാൻ തങ്ങൾ ശഹീദാകുമ്പോ സൂറത്തുൽ ബഖറ ഓതിക്കൊണ്ടിരിക്കുകയാ പടച്ചവരെ കുത്തുകൊണ്ടിട്ട് താഴേക്ക് വീഴുമ്പോ ഇടത് കൈ കൊണ്ട് താഴെ വീണ കുടന്മാല ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നെഞ്ചത്തേക്ക് ചേർത്ത് പിടിക്കുകയാ അവസാനം ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്ന സമയത്ത് തന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം വീണത് ഖുർആനിന്റെ മുകളിലാ എന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം വീണത് ഏതായത്തിന്റെ മുകളിൽ എന്നറിയുമോ സൂറത്തുൽ ബഖറയിൽ ആയത്തിന്റെ മുകളിലേക്ക് തന്റെ ചുവരക്ഷം ഇങ്ങനെ വീഴുമ്പോ ആ സമയത്തും ഖുർആൻ മുറുകെ പിടിച്ചടാ ചെറുപ്പാരോട് മോനെ ഖുർആൻ ഓതിയിട്ട് കരയണപടാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ അത് കണ്ടിട്ടിങ്ങനെ കരയണം മോളെ കരയുന്നവനെ പോലെ അഭിനയിക്കണേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ റബിയത്ത് ബിനു ഐസം എന്ന് പറയുന്ന പോലെ ചെറുപ്പക്കാരനുണ്ടായിരുന്നു ത്തിന്റെ നടന്നു പോയ ചെറുപ്പക്കാരാ വിവാഹം കടിച്ചിട്ടില്ലടാ വിവാഹം കടിച്ചിട്ടില്ലടോ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് സലാമുൻ ഖൗലൻ മിൻ റബ്ബിർ റഹീം
പടച്ചുറപ്പിന്റെ സ്വർഗത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ച് സുഖിക്കുമെന്ന് ഖുർആൻ പറയുന്ന ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ റബീഅത്ത് ബിൻ അസ്മ എന്ന് പറയുന്ന ചെറുപ്പക്കാർ, വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാർ പടച്ചുറപ്പിനോട് ദുആ ചെയ്തു, അല്ലാഹ് എനിക്ക് കാണണം പടച്ചവരെ, എന്റെ സ്വർഗത്തിലെ ഭാര്യ എനിക്ക് കാണണം പടച്ചവരെ, എന്റെ സ്വർഗത്തിലെ ഭാര്യ എനിക്ക് കാണണം തമ്പുരാരെ. ഒരാളും കഴിക്കാത്ത ചെറുപ്പക്കാരൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, എന്റെ പ്രിയമുള്ളവരെ പാതിരാത്രി കിടന്നുറങ്ങുമ്പോ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാ, സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാ, തന്റെ സ്വർഗത്തിലെ മനപാഠിയെ കാണിച്ചു കൊടുക്കുകയാ. ആരെയും അറിയുവോ മൈമൂനത്തിലും ശരിയ മൈമൂനായെന്ന് പറയുന്നവര് പെണ്ണുണ്ട് പെങ്ങളെ, നിനക്ക് ചരിത്രമറിയുമോ എന്നറിയില്ല, ഈ പേര് നിനക്കറിയുമോ എന്നറിയില്ല, എന്നെ പോലെ വികാര വിചാരമുള്ള പച്ചയിറച്ചിയുള്ള കാണാരടകുള്ള നിന്നെക്കാലും സുന്ദരിയായ ഒരു പെണ്ണായിരുന്നു മൈമൂന, പടച്ചിറപ്പെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുകയാ, ഉറക്കത്തിൽ നിന്ന് ചാടിയിടുന്നേറ്റു പറയുന്ന രാജ്യത്തേക്ക് കടന്നു പോവുകയാണ് സ്വർഗത്തിലെ ഭാര്യയെ കാണാൻ, ലോകമറിയുന്ന പണ്ഡിതനെ കടന്നു ഓടി വരികയാണ്, എല്ലാവരും മുസാഫിറത്ത് ചെയ്യുകയാ. ഇന്ന് നമ്മളും ചെയ്യുമല്ലോ, പാലക്കാട് തങ്ങന്മാരെ കാണുമ്പോ അല്ലെങ്കിൽ സയ്യിദന്മാരെ കാണുമ്പോ ഉലമാക്കളെ കാണുമ്പോ ഓടി വന്ന് മുസാഫിറത്ത് ചെയ്യുന്നവരുണ്ടല്ലോ, കയ്യിൽ പിടിച്ച് നിർത്തുന്നവരുണ്ടല്ലോ. പറയുന്ന പണ്ഡിതനോട് എല്ലാവരും മുസാഫഖത്ത് ചെയ്തിട്ട് അവിടെ നിന്നല്ലേ എന്ന് ചോദിക്കുമ്പോ അവിടെ പറഞ്ഞു, ഈ നാട്ടിലെ മൈമൂന എന്ന പേരുള്ളവര് പെണ്ണുണ്ട്, അവളെ കാണാമെന്നതാ, അവളെ കാണാമെന്നതാ, എനിക്കവളെ കാണണമെന്ന് പറയുമ്പോ ജനങ്ങളെ തിരഞ്ഞു നടക്കുകയാണ്. ആരാട് ഈ പണ്ഡിതൻ അന്വേഷിക്കുന്ന മൈമൂനയാരാട്? ജനങ്ങളുടെ വിടുവനും തിരഞ്ഞു നടന്നിട്ട് അവസാനം വന്നിട്ട് പറയുന്നു, തങ്ങളെ മൈമൂന എന്ന് പേരുള്ള മൂന്ന് പെണ്ണുങ്ങളുണ്ട് തങ്ങളെ, പക്ഷേ മൂന്ന് പേരും നിങ്ങൾ തരയുന്നവരല്ല, അവരല്ലാതെ മറന്ന് ജീവിക്കുന്നവരാ, അവരല്ലാതെ മറന്ന് ജീവിക്കുന്നവരാ. റബിയ പറഞ്ഞു, അല്ല മൈമൂന എന്ന് പേരുള്ള ഒരു പെണ്ണുണ്ട്, കാണണം കാണാതെ ഞാൻ പോകില്ല. ആ സമയത്തൊരു മനുഷ്യൻ പറഞ്ഞു, തങ്ങളെ മൈമൂന എന്ന് പേരുള്ള ഒരു ഭ്രാന്തി പെണ്ണുണ്ട് തങ്ങള്, അവൾക്ക് പ്രാന്താതങ്ങള്, അവൾക്ക് പ്രാന്താതങ്ങള്, അവള് പാതിരാത്രി ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്ന് പാട്ട് പാടുന്നവളാ, അവള് ഞങ്ങളുടെ ഉറക്കം കിടത്തുന്നവളാ, അവള് ഞങ്ങളുടെ ഉറക്കം കിടത്തുന്നവളാ. അഭിയത്ത് വിരാസം പറഞ്ഞ്, എങ്കിലും ഞാൻ തിരയുന്നത് അവളയാട്, ഞാൻ തിരയുന്ന മൈമൂന അവരോ, അവരുടെ വീടെവിടെയാ? ആ മനുഷ്യൻ പറഞ്ഞ്, തങ്ങളെ പർവ്വതത്തിന്റെ മുകൾ തട്ടിലാള് രാത്രിയിൽ മാത്രമേ ഇറങ്ങി വരാറുള്ളൂ. പറയുന്ന ചെറുപ്പക്കാരൻ മലയുടെ മുകളിലേക്ക് കടന്നു ചെല്ലുകയാണ്, തന്റെ സ്വർഗത്തിലെ മണവാട്ടിയെ കാണാ ചെല്ലുമ്പോ ഒരു വണ്ടാത്ത പെണ്ണ് കാണലാ, അവിടെ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, വിവാദത്ത് ചെയ്തു കൊണ്ടിരിക്കുകയാണ്. മാറി നിന്നു സലാമീട്ടി കിണിഞ്ഞപ്പോ അതിലേക്ക് ചെന്നിട്ട് പറയുന്നു, അസ്വരൂന സലാം പറയുമ്പോ അവിടെ നിന്ന് തിരിച്ചു പറഞ്ഞു, വാലൈക്കും സലാമിയ റബിയ. അത്ഭുതപ്പെടുകയാണ്, കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ എന്റെ പേര് മനസ്സിലായത്? ആ സമയത്ത് മൈമൂന പറഞ്ഞു, അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു, എന്റെ സ്വർഗത്തിലെ ഭർത്താവല്ലേ, എന്റെ സ്വർഗത്തിലെ ഭർത്താവല്ലേ. എനിക്ക് അവിടെ നിന്ന് മൈമൂന പറഞ്ഞു, റബിയ ആഗ്രഹമുണ്ട്, റബിയ ആഗ്രഹമുണ്ട്, റബിയ എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ. റബിയ ചോദിച്ചു, എന്തേ മൈമൂന, അവിടെ നിന്ന് പറഞ്ഞു നിങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനും ഓതുവോ, നിങ്ങളുടെ
അഭിലാഷമാണല്ലോ മനുഷ്യനുണ്ടല്ലോ ഖുർആനിലെ സൂറത്ത് ഓതുകയാണ് തന്റെ മനവാട്ടി കൂടി കൊടുത്ത സൂറത്ത് ഏതെന്നറിയുമോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹൽ മുസ്സമ്മിൻ ഖും ലൈല ഇല്ല قليلا اصبغ ابن قسم قليلا اوزد عليه ورد للقران ترتيلا انا سنلقي عليك قولا ثقيلا സൂറത്തിൽ മുസ്ലിമിലോടുകയാണ് അല്ലാഹുവേ തന്റെ പ്രിയപ്പെട്ട സ്വർഗത്തിലെ മണവാടൻ ഓതുന്നത് കേൾക്കുമ്പോ മൈമൂന ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയോ അവസാനം ഈ ആയത്തെന്ന് ഓതുമ്പോ റബിയുടെ കണ്ണു നിറയുകയോ ശബ്ദമിടറുകയോ മൈമൂനത്തിൽ മിശ്രയുടെ കൈകാല് വിറക്കുകയാണ് കണ്ണ് നിറഞ്ഞിട്ട് ഒഴുകാൻ തുടങ്ങി ശരീരം മുഴുവനും നിറയ്ക്കാൻ തുടങ്ങി രണ്ടുപേരും ഇരുന്ന് കരയുകയാണ് ആ സമയത്ത് മൈമൂന പറയുന്നു റബിയ ഒന്നുകൂടെ ഓതുവോ റബിയ ഒന്നുകൂടെ ഓതുവോ റബിയ ആയത്തൊന്നുകൂടെ ഓതുവോ റബിയ ണ്ടല്ലോ വിറയ്ക്കുന്ന നാവോട് കൈകാലുകളെ വിറപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓതുന്നു ഇന്നലെ ദൈന അൻകാലം വജഹീമാ രണ്ടുപേരെ തളർന്നു വീഴുകയാ നാളെ നരകവാസികളെ വലിച്ചടച്ചു കൊണ്ടുവരും നരകമുണ്ടല്ലോ നരകവാസികളെ കുറിച്ച് നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തെ കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ആയ തോന്നുമ്പോ രണ്ടുപേരെ തളർന്നു വീഴുകയാ എന്റെ പ്രിയമുള്ള പെണ്ണുകളെ പിന്നെ മൈമൂന എഴുന്നേറ്റില്ല പിന്നെ മൈമൂന എഴുന്നേറ്റില്ല അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ നെഞ്ചുപൊട്ടികെട്ട് മരണത്തിന്റെ വേളയിൽ കിടക്കുകയാ സഖറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ റബി അടുത്തേക്ക് ചെല്ലുമ്പോ അവിടെ നിന്ന് പറയുന്നു അസ്സലാം അലൈക യാ റബിയ നാളെ പടച്ചിറപ്പിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാറബിയോ ലഭ്യമുള്ളവരെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടപ്പോ നെഞ്ചു പൊട്ടികിട്ടും മരിച്ചുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഒരു ചെറിയ സൂറത്തോടി കെട്ട് നമുക്കെന്ന് പിരിയാ ഈ ഒരു ദിവസം പടച്ചവരെ ഇത്രയും പൈസ മുടക്കി കെട്ടി ഈ പരിപാടി സംഘടിപ്പിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്തെന്നറിയുമോ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടിയാ പ്രിയമുള്ളവര് ആകെ ഇവിടത്തെ മദ്രസയുടെ മുകളിൽ ഒരു ബിൽഡിംഗ് കെട്ടിയിട്ട് ഒരു പത്ത് കുട്ടികളെയെങ്കിലും അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കാരാ ഒരായത്ത് പഠിച്ചാ പ്രതിഫലമെന്ത് ഒരു ഹാഫിദിന് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാ എന്റെ പ്രിയമുള്ളവര് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ലോ
परलोकमो ഉമ്മമാരുടെ ഭാഗത്തേക്ക് കടന്നു പോകോ, നിങ്ങളെ സ്വർഗം നേടോ.
स्वर्ण मरलो कलमूत्र विसर्जन वाइलूट पड़ीट मुखम पेड़ वेल कागरवस्थलो मरण वेदन पढ़िपयर पढ़ी मे अल्लाहुवे वेदन सहिका स्ने अनुग्रह नी कंको अरमुषमे യഖീന لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم ഈ സൂറത്ത് ഓതുമ്പോൾ കരയണം കരച്ചിൽ വരുന്നില്ലെങ്കിൽ അഭിനയിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒന്നാമത്തെ പ്രതിഫലം നിന്റെ ജീവിതം സന്തോഷവും സമാധാനവുമുള്ള ജീവിതം തരും രണ്ട് അവസാനം നന്നാകും അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ അല്ലാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കും എങ്ങനെ മരിക്കണം എങ്ങനെ മരിക്കണം ആരെങ്കിലും പറഞ്ഞു തരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടിട്ടൊന്നും മരിക്കണ്ട ആരെങ്കിലും പറഞ്ഞു തരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടിട്ടല്ല മരിക്കേണ്ടത് മരിക്കുമ്പോഴും അന്തസ്സോടെ മരിക്കണം അന്തസ്സുള്ള മരണം എന്ന് പറഞ്ഞാൽ നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഷഹാദത്ത് കരീമ എവിടെ എഴുതി വെച്ചിട്ടുണ്ട് അസ്റായിൽ അലൈഹിസ്സലാമിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന ഷഹാദത്ത് കരീമ അത് വായിച്ചിട്ട് മരിക്കണം അപ്പോഴേ മരണത്തിനൊരു മഹത്വം ഉണ്ടാവൂ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അതല്ലേ മരണം അതല്ലേ മരണം അസ്റായിലിന്റെ മുഖത്തുള്ള റൂഹ് പിടിക്കണം മലക്കിന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചിട്ട് അത് വായിച്ചിട്ട് മരിക്കണം അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ടോ കൈവക്കിക്കേ കൈവക്കി കൈവക്കിട്ട് നാളെ ഇനി വേദനയാന്ന് പറയണ്ട ആ മൂന്ന് കാര്യം നിന്റെ ജീവിതത്തിൽ മുടക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ
ഓസിന് അങ്ങനൊന്നും വായിക്കാൻ പറ്റൂല, ഓസിന് വായിക്കാനൊന്നും പറ്റൂല. ഇത് വായിക്കണമെങ്കിൽ മൂന്ന് കാര്യം നിന്റെ ജീവിതത്തിൽ മുടങ്ങാതെ ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ആ മൂന്ന് കാര്യം ഇൻഷാല്ലാ നമുക്ക് ഇൻഷാല്ലാ ഉള്ളാളത്ത് വെച്ച് പഠിക്കാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമ്പുതമായ അഞ്ച് ചാക്ക് സിമെന്റും 5000 രൂപയൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. നിസാർ ലണ്ടൻ, ഇപ്പൊ ലണ്ടനിൽ നിന്നൊക്കെ ആള് വന്ന് ഇവിടെ പൈസ, ഇവിടെ ഇപ്പം വെള്ളക്കട്ടയിൽ ഒരുപാട് പേര് നിൽക്കുമ്പോ ലണ്ടനിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നത്. അൽഹംദുലില്ലാ 10,000 രൂപ. അള്ളാഹു ആ നിസാർ എന്ന പൊന്നുമോന്റെ സദക്ക സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ആ പൊന്നുമോന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുമാറാകട്ടെ. ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ ദുആ ചെയ്യാം. ഒരുപാട് സമയമായ ജേരെ ഇൻഷാല്ലാ. മൂന്ന് സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ സമയം ഒരുപാട് താമസിച്ചു. ഇൻഷാല്ലാ എനിക്ക് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏജന്റുമാരൊന്നുമില്ല. സത്യമായിട്ട് വല്ലാഹി സത്യം എനിക്ക് ഏജന്റുമാരൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡേറ്റ് വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി, ഞാൻ ഉണ്ടെങ്കിൽ തരും. അല്ലാതെ പണക്കായിപ്പം പെട്ടെന്നാരോ പറയുന്ന കേട്ടു പണക്കാർക്ക് മാത്രമേ ഉസ്താദ് ഡേറ്റ് കൊടുക്കത്തുള്ളെന്ന്. ഉള്ളാളത്തെ പള്ളിയുടെ പ്രസിഡന്റ് എന്തോ പണക്കാരനാണ്. ഞാൻ ആ മനുഷ്യനെ വല്ലാഹി സദ്യതരെ കണ്ടിട്ടില്ല. പറയ വെറുതെ നിങ്ങളുടെ പ്രതിഫലം കളയരുത്. എനിക്ക് എവിടെ ആയാലും വഴുത് പറഞ്ഞാൽ മതി. ഒരു യോഗ്യതയുമില്ല, ഇങ്ങനെ പോകുന്നു. ആവശ്യമുള്ളവർ വിളിച്ചാൽ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ തരും. ഒരു വിരോധമില്ല. എനിക്ക് എവിടെ ആയാലും ആള് കൂടിയാലും കൂടിയില്ലെങ്കിലും വയത് പറയണം. എന്തായാലും 10 ഒരുപാട് കൊല്ലം നാവ് കൊണ്ട് പാവം പറഞ്ഞു. ഇനി നല്ലത് പറയാനൊരവസരം അള്ളാഹു തന്നിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ ഏജന്റുമാരോ ആരും വല്ലാഹി വല്ലാഹി സുമ്മ വല്ലാഹി സത്യം ഇല്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിക്കാൻ എനിക്ക് എമൗണ്ട് ഒന്നും ഇല്ല. എന്താ വെച്ചാൽ അങ്ങനെ വെറുതെ നിങ്ങളുടെ പ്രതിഫലം എനിക്ക് തന്ന് സഹായിക്കരുത്. നിങ്ങൾക്കിവിടെ സ്വർഗത്തിൽ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണ എന്തെങ്കിലും എൻ്റെ നാവിൽ നിന്ന് വീണുപോയിട്ടുണ്ടെങ്കിൽ പൊരുത്തം ചോദിക്കുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. നിങ്ങളുടെ മനസ്സിന് വേദന ഉണ്ടാക്കണ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ വെക്കരുത്, പൊരുത്തപ്പെട്ട് തരണം. അള്ളാഹു പുറത്തേരുമാറാകണം. അതൊക്കെ മുസാഫഹത്തൊക്കെ വലിയ വലിയ തങ്ങന്മാര് മുത്തല്യമാണ്. എല്ലാവരുടെയും കൈ പിടിച്ചായിട്ടൊക്കെ കരുതുക. അത്രേ ഉള്ളു എന്റെ കയ്യിൽ പിടിക്കാൻ. നമ്മൾ മുത്തല്യമാണ് പിടിക്കണമെങ്കിലും അതിനൊരു യോഗ്യത വേണം. അങ്ങനല്ലേ? എന്നാ കൈ പിടിക്കണമെങ്കിലും അതിനും വലിയ യോഗ്യതമാര്. നമ്മുടെ ഉസ്താദന്മാരുടെ ഒക്കെ കയ്യിൽ മുത്താൻ പിടിച്ചാലും തരൂല. അതാ അവിടെ ചില മഹാന്മാരായ ഉസ്താദന്മാരുടെ കയ്യിൽ മുത്താൻ പിടിച്ച ചിലരിങ്ങനെ നീട്ടിത്തരും, ചിലര് തരൂല. അത് അഹങ്കാരമല്ല, അത് അഹങ്കാരമല്ല. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അതിനുള്ള യോഗ്യത ഇല്ലെന്നുള്ളതാ. പക്ഷെ അതുകൊണ്ട് ഇൻഷാല്ലാ എല്ലാവരും ദുആ ചെയ്യാ. ആക്കിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അർഹമ റഹീമായ കരുണയുള്ള ദയാലുവായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ. ഈ പറഞ്ഞു പോയതിൽ എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ നീ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ അല്ലാഹുവേ നീ ഇഷ്ടപ്പെടാത്ത ഒരാള് പോലും ഈ സദസ്സിലില്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് യാചിക്കാൻ നിൽക്കുകയാ. അല്ലാ ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ലേ റഹ്മാനേ. ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ലേ റഹ്മാനേ. ഞങ്ങൾക്കൊന്നും വേണ്ട പടച്ചവനെ, ഞങ്ങൾ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളൊന്ന് പൊറുത്തു തന്നാ മതി റബ്ബേ. ഒരുപാട് പാപങ്ങൾ ചെയ്ത പാവികളാ അല്ലാ. നന്നാകണമെന്ന ആഗ്രഹത്തോടെ നീട്ടുന്ന കയ്യ നീ തട്ടല്ലേ അല്ലാ, ആട്ടി ഓടിക്കല്ലേ അല്ലാ. ഇവിടെ നിന്നിറങ്ങി പോകുമ്പോ സർവ പാപങ്ങളും പൊറുത്തവരായി നീ ഞങ്ങളെ യാത്രയാക്കണേ റബ്ബേ. നീ യാത്രയാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിനകത്താണ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ, ഖബറു വിശാലമാക്കണേ അല്ലാ. മരിച്ചവരെ മറക്കുന്ന മക്കളാക്കല്ലേ അല്ലാ, മരിച്ചവരെ കണ്ണീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ.
കബറിനകത്ത് കിടന്ന് ദുആയ്ക്ക് വേണ്ടി യാചിക്കേണ്ട ഗതികേട് ഞങ്ങളുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും നീ കൊടുക്കല്ലേ റബ്ബേ. അവര് കബറി കടന്ന് ഞങ്ങളെ ശപിക്കല്ലേ അല്ലാ, ഞങ്ങളെ ശപിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവരെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. രോഗം പിടിച്ചിട്ട് വീടിനകത്ത് കടന്ന് കരയുന്നത് കാണേണ്ട ഗതികേട് നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗികളാണ്, നീ ശിഫ നൽകണേ റബ്ബേ. അറുത്തുമുറിക്കുന്ന ഏതെങ്കിലും രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിൽ ണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. പടച്ചവനെ മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. അല്ലാഹുവേ, സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം തരല്ലേ അല്ലാ. ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യ ഞങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കില്ലേ റബ്ബേ. സ്വന്തം മക്കള് വാപ്പയും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ റബ്ബേ. സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ പടച്ചവരെ. ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാനറിയുന്ന മക്കളെ തരണേ അല്ലാ. ഞങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കാനറിയുന്ന മക്കളെ തരണേ അല്ലാ. ഞങ്ങളുടെ കബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യുന്ന മക്കളെ തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ നല്ല മരണം നൽകണേ അല്ലാ. അല്ലാഹുവേ, നല്ല മരണം നൽകണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ റബ്ബേ. അല്ലാഹുവേ, എല്ലാവരും കരയുന്ന ദിവസം നീ ഞങ്ങളെ ചിരിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മയ്യത്ത് കാണുന്നവര് ഞങ്ങളെ പോലെ മരിക്കാ കുതിക്കണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ റബ്ബേ. ഞങ്ങളാരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ലാ. ഞങ്ങളാരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഈ സയ്യിദന്മാർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. ഈ പണ്ഡിതന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഉഖ്രവിയായ ആലിമീങ്ങളിൽ ഈ സദസ്സിലിരിക്കുന്ന സർവ്വ ആലിമീങ്ങളെയും നീ പെടുത്തണേ അല്ലാ. ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകണേ അല്ലാ. വിശാലത നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഈ 12 മണി വരെ ഈ സദസ്സിലിരുന്ന എന്റെ ഉപ്പമാരെ മറക്കല്ലേ അല്ലാ. മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഉതുവെടുത്ത് അവസാനത്തെ വക്കത്തും കഥയാക്കാതെ നിസ്കരിച്ചു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ റബ്ബേ. ഈ ചെറുപ്പക്കാരെ മറക്കല്ലേ അല്ലാ. ഈ ചെറുപ്പക്കാരെ മറക്കല്ലേ അല്ലാ. നല്ല ജീവിതം നൽകണേ അല്ലാ. നല്ല ഭാര്യ നൽകണേ അല്ലാ. നല്ല ജോലി നൽകണേ അല്ലാ. പടച്ച റബ്ബേ, സുന്നത്ത് ജമാഅത്തിന്റെ മക്കളാക്കണേ അല്ലാ. സമസ്തയുടെ മക്കളാക്കണേ അല്ലാ. ആ കൊടിക്കീടിൽ നടക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. ആ മഹാന്മാര് സഞ്ചരിച്ച പാതയിലൂടെ സഞ്ചരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുബേ, പടച്ച റബ്ബേ, എന്റെ ഉമ്മ പെങ്ങന്മാരെ നീ കൈയൊഴിയല്ലേ തമ്പുരാരെ. ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാട് ശിഫ നൽകണേ അല്ലാ. ഒരുപാട് വേദന സഹിച്ചവരായിരിക്കും വേദനിപ്പിക്കല്ലേ റബ്ബേ. അറുത്തു മുറിപ്പിക്കല്ലേ റബ്ബേ. കണ്ണീര് കുടിപ്പിക്കല്ലേ റബ്ബേ. സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പെമ്മക്കൾക്ക് നീ മാൻ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പെമ്മക്കൾക്ക് നീ മാൻ കൊടുക്കണേ അല്ലാ. നിന്റെ ദീനിനെ ചവിട്ടി തേക്കും നമക്കളാക്കല്ലേ അല്ലാ. ഒരുത്തന്റെ മുന്നിലും അടിപതറാ ദിവസങ്ങളായി മാസങ്ങളായി രാവും പകലും കടന്ന് കഷ്ടപ്പെടുന്ന ഈ പരിപാടിയുടെ സംഘാടകരെ മറക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ആര് കൈവിട്ടാലും നീ അവരെ കൈവിടല്ലേ റബ്ബേ. ആര് സഹായിച്ചില്ലെങ്കിലും നീ ആ മക്കളെ സഹായിക്കണേ അല്ലാ. ആര് കളിയാക്കിയാലും നീ കളിയാക്കല്ല അല്ലാ. അവര്
അവരുടെ ലക്ഷ്യം നീ സാധിച്ചു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഈ മദ്രസയുടെ പണി നീ പൂർത്തീകരിക്കണേ അല്ലാ, നിന്റെ സഹായം നൽകണേ അല്ലാ, അർശിന്റെ താഴ്വാകത്ത് ആ മക്കളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. പടച്ചവനെ ക്യാമറയുടെ പ്രവർത്തകർ അനുഗ്രഹിക്കണേ റബ്ബേ. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ആരൊക്കെ പരിശ്രമിച്ചോ എല്ലാവർക്കും നല്ല മരണം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചറബ്ബേ ഒരു കൂടപ്പറപ്പിനെ പോലെ സ്നേഹിക്കുന്ന ഇസ്മായിൽ ഹാജി നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ എനിക്ക് ഭക്ഷണം തന്ന കുടുംബം അല്ലാഹുവേ, അല്ലാഹുവേ വല്ലാതെ സ്നേഹിക്കുന്ന സഹോദരനാണ്. അല്ലാഹുവേ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. പടച്ചവരെ ഫിദയെന്ന പൊന്നുമോള് റബ്ബേ അതിന്റെ പ്രയാസം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. പടച്ചവനെ ആ കുടുംബത്തിന് എല്ലാവിധ ഖൈറു ബർക്കത്തും നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളിൽ പെടുത്തണേ അല്ലാ. ഒരുപാട് ചെറുപ്പക്കാര് ഒരുപാട് ദൂരെ നിന്ന് ഉസ്താദേ ഞങ്ങളെ മറക്കല്ലേ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് വന്നവരാട് ഞങ്ങളെ സ്വർഗത്തിലെ കൂട്ടുകാരിൽ പെടുത്തണേ അല്ലാ. വന്ന ഓരോ ചുവട്ടടിക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചറബ്ബേ എന്റെ കൂടെ വന്ന സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. സലീം എന്ന സഹോദരൻ തന്റെ പൊന്നുമോനെ ഹാഫിളാക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്, നീ ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മഹ്മൂദ് എന്ന സഹോദരൻ തന്റെ പ്രിയപ്പെട്ട ഉപ്പ കബറിലാണ് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ പെമ്മക്കളാണ് നല്ല ജീവിതം നൽകണേ അല്ലാ. പടച്ചവനെ കൂടെ വന്ന മറ്റൊരു സഹോദരൻ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. സുൽഫി എന്ന കൂട്ടുകാരൻ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ ഒരു സ്വാലിഹത്തായ ഇണയെ കൊടുക്കണേ അല്ലാ. നല്ല ഒരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ എല്ലാവരുടെയും മുറാദ് ഹാസിലാക്കണേ അല്ലാ. പടച്ചവരെ ഈ സദസ്സുൽ കാരണം ചെയ്യേണ്ട ബഹുവന്ദിനായ ശൈഖുന അല്ലാഹുവേ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ ശിഫയാക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മരിക്കുന്ന കാലത്തോളം ദീനിന് വേണ്ടി ദഅവത്ത് ചെയ്യാനുള്ള ഭാഗ്യം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നീ ഭാഗ്യം നല്ല മരണം കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് പടച്ചവനെ ഇത്രയും നേരം ഈ പരിപാടി തീരുന്നതുവരെ പടച്ചവനെ വീട്ടിൽ പോകാതെ കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്ന പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാര് അല്ലാഹുവേ ആ പാപങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ അച്ഛനമ്മമാർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. ഭാര്യ സന്താനങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഈ നാട്ടിലെ മതസൗഹാർദ്ദം നീ നിലനിർത്തി കൊടുക്കണേ റബ്ബേ. ഐക്യം നൽകണേ അല്ലാ. തമ്മിലടിപ്പിക്കല്ലേ റബ്ബേ, തമ്മിലടിപ്പിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്, അപകട മരണം തരല്ലേ അല്ലാ. മയ്യത്ത് പോലും നല്ല രീതിയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ പടച്ചോരെ. അല്ലാഹുവേ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ നീ തീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ നീ വിധവയാക്കല്ലേ റബ്ബേ, ഞങ്ങളുടെ ഭാര്യ നീ വിധവയാക്കല്ലേ റബ്ബേ. അല്ലാഹുവേ രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ ഞങ്ങളുടെ വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ വെട്ടിക്കീറി വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ച് പരീക്ഷിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളുടെ നെഞ്ചിന്റെ മുകളിൽ പിടിമണ്ണ് വാരിയിടേണ്ട ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ കബറിന്റെ ചാരത്ത് പോയി ദുആ ചെയ്യേണ്ട അവസ്ഥ നൽകല്ലേ റബ്ബേ. അല്ലാഹുവേ നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കരങ്ങള് മരിക്കോൾ ഒരാളുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ. വെള്ളിയാടിച്ച പള്ളിയുടെ മുന്നിൽ പോയി തോർത്തു വിരിച്ചിട്ട് യാചിക്കേണ്ട ഗതികേട് ഞങ്ങളുടെ ഭാര്യ മക്കൾക്ക് നീ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ അഞ്ചു നേരം നിന്റെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്യുന്നവരാണ് മരിക്കുന്ന കാലത്തോളം ഒരു മനുഷ്യന്റെ മുന്നിലും തല താഴ്ത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ഇസ്സത്ത് നിലനിർത്തി തരണേ റബ്ബേ.
ഇസ്സത്ത് നിലനിർത്തി തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യണമെന്ന് വല്ലാത്ത മോഹമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും അവിടെ എത്താൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ ആ കഅബയുടെ മുന്നിൽ പോയി നിസ്കരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവരെ. അല്ലാഹുവേ, കഅബയുടെ കില്ല പിടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പച്ച കുബ്ബയുടെ അടിത്തട്ടിൽ പോയി നിന്നിട്ട് ഒരു സലാം പറയാ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ആരും നിന്റെ പ്രവാചകനെ കണ്ടിട്ടില്ല റബ്ബേ. വർഷങ്ങൾ കൊണ്ട് നബിദിനം ആഘോഷിക്കുന്നവരാ അല്ലാ, സ്നേഹമുണ്ടെന്ന് പറയുന്നവരാ അല്ലാ, മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും സ്വപ്നം കാണാ ഭാഗ്യം തരണേ നാഥാ. കാണിപ്പിക്കാതെ മരിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഈ പരിപാടി നടത്താ സ്ഥലം കൊടുത്തവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാരെ. അല്ലാഹുവേ, ഉസ്താദ് ആക്സിഡന്റ് പറ്റി ദുആ വസിയത്ത് ചെയ്ത് ശിഫ കൊടുക്കണേ അല്ലാ. ഷാഫി എന്ന ഒരു കൂട്ടുകാരൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് പടച്ചവനെ ഒരു കാര്യത്തിന് വേണ്ടി പോയിരിക്കുന്നു, ഹൈറാണെങ്കിൽ നീ വിജയിപ്പിക്കണേ തമ്പുരാരെ. അല്ലാഹുവേ, ഈ നീട്ടിയ കയ്യ നീ വെറുതെ മടക്കല്ലേ അല്ലാ. എന്റെ വാപ്പ ആറടി മണ്ണിലാ കബർ വിശാലമാക്കണേ അല്ലാ. ഉമ്മയ്ക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. കൂടപ്പുറപ്പുകൾ അനുഗ്രഹിക്കണേ അല്ലാ. എന്റെ ഭാര്യയെ സാലിഹത്താക്കി തരണേ അല്ലാ. എന്റെ പൊന്നുമോനെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മനിൽ പെടുത്തണേ അല്ലാ. സാലിഹായ സന്താനങ്ങളെ നൽകണേ അല്ലാ. ഈ ശബ്ദം നിലനിർത്തി തരണേ റബ്ബേ. അഹങ്കാരത്തരല്ലേ അല്ലാ. ജനങ്ങള് വലിയ പ്രവാചകരാണെന്ന് പറയാൻ വേണ്ടി പ്രസംഗിച്ച് നടക്കുന്നവനാക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ ദീനിനെ വിറ്റിട്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് എനിക്ക് തരല്ലേ അല്ലാ. മരിക്കുന്ന കാലത്തോളം അങ്ങനെ ഒരവസ്ഥ തരല്ലേ റഹ്മാനേ. അല്ലാഹുവേ, പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം കൂടെ തരണേ റബ്ബേ. ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഇഖ്ലാസ് നൽകണേ അല്ലാ. അഹങ്കാരം തരല്ലേ അല്ലാ. അഹങ്കാരം തരല്ലേ അല്ലാ. ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുള്ളവന്റെ ദുആ സ്വീകരിക്കില്ലല്ലോ റബ്ബേ. ഞങ്ങൾക്ക് നീ അഹങ്കാരം തരല്ലേ അല്ലാ. ഞങ്ങളെ മുനാഫിക്കീങ്ങളിൽ പെടുത്തല്ലേ റബ്ബേ. ഞങ്ങളെ മുനാഫിക്കീങ്ങളിൽ പെടുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ, ഹജ്ജ് ചെയ്തവരുണ്ട് തമ്പുരാനെ, ഉംറ ചെയ്തവരുണ്ട് റഹ്മാനെ, ഹാഫിളുണ്ട് റഹ്മാനെ, ആലിമീങ്ങളുണ്ട് റഹ്മാനെ, മുത്തഅല്ലിമീങ്ങളുണ്ട് റഹ്മാനെ, പ്രായമുള്ളവരുണ്ട് റഹ്മാനെ, കൊച്ചുകുട്ടികളുണ്ട് റഹ്മാനെ, രോഗികളുണ്ട് റഹ്മാനെ, ഒരു വഖത്ത് പോലും കളയാക്കാത്തവരുണ്ട് റഹ്മാനെ. ദുനിയാവിലെ സ്വർഗമാണല്ലോ അല്ലാ, സദക്ക ചെയ്ത സദസ്സാണല്ലോ അല്ലാ, 40 പേരിൽ കൂടുതലുണ്ടല്ലോ അല്ലാ, റബീഉൽ അവ്വല് മാസമാണല്ലോ അല്ലാ, സയ്യിദന്മാര് സദസ്സിലുണ്ടല്ലോ അല്ലാ, ആരുടെയെങ്കിലും ആമീനിന് പകരം ഈ ദുആയ സ്വീകരിക്കണേ അല്ലാ. സ്വീകരിക്കണേ റബ്ബേ. ഈ വഅദ് ലൈവായി കേൾക്കുന്ന പ്രവാസികളെ 100 പേര് അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. ജോലിയിലെ സ്ഥിരത നൽകണേ അല്ലാ. പടച്ചവനെ വിപത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. വിപത്തുകളെ തൊട്ട് ഞങ്ങളുടെ നാടിനെ കാക്കണേ അല്ലാ. പടച്ചവനെ ഇന്ന് പിരിയുകയാണ്, ജീവിതത്തിൽ ഇനി ഒരിക്കൽ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ ദുആ അവസാന ദുആക്കല്ല റബ്ബേ. ഈ മജ്ലിസ് അവസാന മജ്ലിസ് ആക്കല്ലേ അല്ലാ. ഈ രാത്രി അവസാന രാത്രി ആക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഇന്നിവിടെ നിന്ന് പിരിഞ്ഞ് നാളെ സുബഹിക്ക് മുമ്പ് ഈ ഒരുമിച്ചു കൂടിയ ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ അല്ലാ. തൗബയാക്കണേ റബ്ബേ. തൗബയാക്കണേ നാഥാ. അല്ലാഹുമ്മ റബ്ബി ർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുമ്മ റബ്ബി ർഹംഹുമാ كما ربياني صغيرا. اللهم رب ارحمهما كما ربياني صغيرا.
അല്ലാഹുവേ പടച്ചവരെ ഈ പരിപാടിക്ക് വേണ്ടി സ്റ്റേജ് സ്പോൺസർ ചെയ്തവർ അവർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനേ അവർക്ക് ഖൈറും ബർക്കത്തും നൽകണേ തമ്പുരാനേ ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെ പോലും നീ മറക്കല്ല അല്ലാ ഇതുപോലെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ റബ്ബേ അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ ആലി വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അല്ലാഹു ഇനി കാണാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.